കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു 13 വയസ്സുകാരനായ നമ്മുടെ ജോയൽ റോയ് ഇന്ന് സമീർ സാറിന്റെ പ്രസന്റേഷന് ശേഷം നമ്മളെ അഭിസംബോധന ചെയ്യുന്നുണ്ടാവും. വളരെ സീരിയസ് ആയിട്ട് ഒരു 13 വയസ്സുകാരന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്ന് നമുക്ക് ഇന്ന് കേൾക്കാം. ഓക്കെ, അപ്പം രണ്ടാം ഭാഗത്തിൽ സമീർ സാറിന്റെ പ്രസന്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ജോയൽ റോയ് നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രോഗ്രാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ വിഷയമാണ് അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തി. നമുക്കറിയാം സമീർ ആൽത്തറയിൽ എന്ന് പറയുന്ന ആ പ്രതിഭയുടെ മികവ് എന്താണെന്ന് പല തവണ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. താഴെത്തട്ടിൽ നിന്നും കയറി വന്ന് വളരെയധികം നേട്ടങ്ങൾ കൊയ്തെടുത്ത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ ആദ്യത്തെ BMW കാർ സ്വന്തമാക്കിയ ചരിത്രം തിരുത്തി കുറിച്ച ഒരു പേഴ്സണാലിറ്റി, എന്റെ നല്ലൊരു സുഹൃത്ത്, സമീർ സാറിന്റെ സപ്പോർട്ടും ഈ ഒരു വിജയ മന്ത്രിയുടെ വിജയത്തിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇന്നത്തെ വിജയ മന്ത്ര സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് അഫർമേഷൻ, ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് നമ്മൾ ഉടൻ തന്നെ പ്രവേശിക്കുകയാണ്. സോ എല്ലാവരും നിങ്ങളുടെ കണ്ണുകളെ വളരെ ശാന്തമായി അടയ്ക്കുക. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. Close your eyes. ഇരു കൈകളും മടിത്തട്ടിൽ കോർത്തിടുക. നിങ്ങൾ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ശാന്തമായ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ മനസ്സിനെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. Let your mind go off anyway as it likes. മനസ്സ് അതിന് ഇഷ്ടമുള്ള വഴികളിലൂടെ സഞ്ചരിക്കട്ടെ. കാൽപാദങ്ങൾ നമുക്ക് ഏറ്റവും സ്വസ്ഥമായ രീതിയിൽ തറയിൽ ഉറപ്പിച്ചു വെക്കാം. ദീർഘമായൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. ചുറ്റുപാടും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമുഖിതമായ അന്തരീക്ഷത്തിലേക്ക് ഇരു ചെവികളും തുറന്നു വെക്കുക. അമ്പലത്തിൽ നിന്നും ഒഴുകി വരുന്ന ശ്രുതിമധുരമായ ഗാനങ്ങൾ തൊട്ടടുത്ത തൊടിയിൽ നിന്നും പക്ഷികളുടെ ചിലമ്പൽ നാദം എത്രയോ മനോഹരമായ പ്രകൃതി
സ്വല്പസമയമെങ്കിലും ശാന്തമായി സന്തോഷത്തോടെ ആത്മനിർവൃതിയിൽ ഒരനുഭൂതിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുക. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക. ഈ ശബ്ദങ്ങളിലേക്ക് മാത്രം നമ്മുടെ ചെവികളെ ശ്രദ്ധ പതിപ്പിക്കുക. അതിസുന്ദരമായ പ്രപഞ്ചം, ഇതിനെ സൃഷ്ടിച്ച സൃഷ്ടാവ്, എത്രയോ പുകഴ്ചയ്ക്ക് അർഹനായവൻ, ലെറ്റ് us be grateful to the creator of this universe. ഈ ഭൂമിയുടെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ നന്ദിയോടെ സ്മരിക്കാം. നമ്മുടെ പൂർവ പിതാക്കന്മാരെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്മരിക്കാം. ലെറ്റ് us be grateful to the kits and kings, ബന്ധുമിത്രാദികൾ, neighbors and relatives. സൂര്യനോടും ചന്ദ്രനോടും നക്ഷത്രങ്ങളോടും നന്ദിയുണ്ടായിരിക്കാം. സസ്യലതാദികളോടും ജന്തുലോകത്തിനോടും നന്ദിയുണ്ടായിരിക്കാം. നോ പറഞ്ഞവരോടും, യെസ് പറഞ്ഞ് കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിനോടും നന്ദി പറയാം. ഹൈറിച്ചിലെ അപ്ലയൻസിനോടും, സ്പോൺസറിനോടും, മെന്റേഴ്സിനോടും, ഗ്രേറ്റ് ലീഡേഴ്സിനോടും നന്ദി പറയാം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജ്മെന്റിനോടും, പ്രതാപൻ സാറിനോടും, ശ്രീനാ പ്രതാപൻ മാഡത്തിനോടും നന്ദി പറയാം. നമ്മുടെ HRID നന്ദി പറയാം. യെസ്, നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ ഈ ഒരു ദിവസം നമുക്ക് ആരംഭിക്കാം. ഈ ലോകം മുഴുവനും നമ്മളെ വിജയിപ്പിക്കുവാൻ വേണ്ടി മാത്രം സജ്ജമായിരിക്കുന്നു. നമ്മുടെ പോർച്ചിൽ കിടക്കുന്ന നമ്മുടെ കാർ സുരക്ഷിതമായി നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്നു. നമ്മൾ ഇടാൻ പോകുന്ന വസ്ത്രം എത്രയോ ആൾക്കാരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അവരെല്ലാം നന്ദിയോടെ സ്മരിക്കാം. ഇന്നലെ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടുപോയ നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഏറ്റവും മേധാവിയായിരുന്ന ആ വ്യക്തിത്വത്തെയും, അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്ത സഹയാത്രികരെയും നന്ദിയുള്ള ഹൃദയത്തോടെ, ഒരു പാട്രിയോട്ടിക് മൈൻഡോടുകൂടി ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തിന്റെ അതിർത്തിയിൽ തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ, ജമ്മു കാശ്മീരിൽ മഞ്ഞുപാളികൾക്കിടയിലൂടെ ഓരോ പട്ടാളക്കാരനും അവന്റെ ജീവൻ പോലും പണയം വെച്ച് അതിർത്തി കാക്കുമ്പോൾ നമ്മളിവിടെ സുരക്ഷിതരായി ഭാരതത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നു. നമുക്ക് വേണ്ടി ജീവൻ ഹോമിച്ച ഓരോ പട്ടാളക്കാരെയും നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാം. കോവിഡിനോട് മല്ലടിച്ചപ്പോൾ മരണപ്പെട്ടുപോയ ഓരോ ഹെൽത്ത് വർക്കേഴ്സിനെയും, ഡോക്ടേഴ്സ്, നഴ്സസ്, അസിസ്റ്റന്റ് നഴ്സസ്, ഇവരെല്ലാവരെയും നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്മരിക്കാം. ആറ് പ്രാവശ്യം ഡീപ് ബ്രീത്ത് ഇൻ എക്സസൈസ് ചെയ്യുന്നു.
നമ്മൾ ബോധപൂർവം ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ രക്തധമനികളിലൂടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് പൂർണമായും ഇന്നത്തെ പ്രവൃത്തികളിൽ മുഴുകുവാൻ സജ്ജമായിരിക്കുന്നു. യെസ്, നമുക്ക് അഫർമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. I am exactly happy today. Today is my day. Inna ente davasama. I am lucky. Nyan bhagyavanam, bhagyavadiyan. Karanam nyan adiravile unarnu fresh aayi sambathika purogathiki vendiyulla tayaradippilana nyan. Yes, nyan sampannanan. സമ്പന്നയാണ്. എന്നിലേക്ക് സമ്പത്ത് ഒഴുകി വരുന്നു. എന്റെ സ്വപ്ന വാഹനം ഞാൻ ഉടൻ തന്നെ സ്വന്തമാക്കും. എന്റെ സ്വപ്ന ഭവനം ഞാൻ ഉടൻ തന്നെ പണി സ്റ്റാർട്ട് ചെയ്യും. എന്നോട് ചേർന്ന് നിൽക്കുന്നവരെ ഞാൻ ഉയർത്തും. യെസ്, താങ്ക് യു വെരി മച്ച്. Thank you very much. Welcome back to Vijaya Mantra. നിങ്ങളെ എല്ലാവരെയും വിജയ മന്ത്രയിലേക്ക് തിരിച്ച് സ്വാഗതം ചെയ്യുന്നു. ഇരു കൈകളും ഉരസുക. നമ്മുടെ ചൂട് പിടിച്ച വിരലുകളെ കൊണ്ട് കണ്ണുകളെ തലോടുന്നു, മുഖ പേശികളെ തലോടുന്നു. Yes. മുഖത്തെ ഓരോ പേശികളും മെസ്സാജ് ചെയ്ത് ഫ്രഷ് ആക്കുക. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഒരിക്കൽ കൂടി നല്ലൊരു സുപ്രഭാതം ആശംസിക്കട്ടെ. ഇന്ന് വളരെ നല്ല ദൈവാനുഗ്രഹമുള്ള ഒരു ദിവസമാണ്. ഈ ഒരു ദിവസത്തിനെ അതിൻ്റെ അർത്ഥത്തിലും മാനത്തിലും നേടിയെടുക്കുവാൻ വേണ്ടി സുസജ്ജമായിരിക്കുന്ന പടയാളികളാണ് നമ്മൾ. ഓരോ ദിവസവും ദൈവം സമ്മാനമായി നമുക്ക് നൽകുവാണ്. അതിൽ ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും നമ്മൾ ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതിസമ്പന്നതയിൽ നമുക്ക് ജീവിക്കുവാൻ വേണ്ടി സാധിക്കും, സമൂഹത്തിന് സേവനം ചെയ്യുവാൻ വേണ്ടി സാധിക്കും എന്നത് എനിക്ക് ഉറപ്പാണ്. ഗ്രേറ്റ്. ഇന്ന് നമ്മുടെ വിഷയം ബാക്ക് ടു ബേസിക്സ്. വളരെ പ്രത്യേകമായി പറഞ്ഞാൽ, കുറച്ചു നാളായി ബിസിനസ്സിൽ വന്നു, എന്തൊക്കെയോ ചെയ്തു അല്ലെ, എന്തൊക്കെയോ ചെയ്തു, പക്ഷെ കാര്യമായി നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഒന്നും നേടാൻ സാധിച്ചിട്ടില്ല. ഇതൊരു വാസ്തവമായ കാര്യമാണ്. നിരവധി ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാസ്തവമായ കാര്യം അല്ലെ? ശരിയല്ലേ ജമാൽക്ക, രാജേട്ട? നമ്മളിതൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നിരവധി ആൾക്കാർ കുറെ കാലഘട്ടമായി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ആഗ്രഹത്തിനുള്ള സമ്പത്ത് അവരിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടാണ് അവരിലേക്ക് അവർ ആഗ്രഹിക്കുന്ന സമ്പത്തിനെ എത്താൻ എന്തൊക്കെ തടസ്സങ്ങളാണ് അവർക്കുള്ളത്? ഈ തടസ്സങ്ങളെ ഒന്ന് നീക്കിയാൽ ആ സമ്പത്ത് നമ്മളിലേക്ക് ഒരു ഒഴുകുന്ന പുഴ പോലെ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് സമ്പന്നന്മാർ അതിസമ്പന്നന്മാരായി മാറുന്നത്? എന്തുകൊണ്ടാണ് ഒരു സൈറ്റ് സീലിംഗ് അടിക്കുന്നയാൾ രണ്ടും മൂന്നും നാലും സൈറ്റുകളെ സീലിംഗ് അടിപ്പിക്കുന്നത്? അതെങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? എന്തൊക്കെ തടസ്സങ്ങളെയാണ് അവർ മാറ്റിയിരിക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് തോന്നുന്നു ഹൈറിച്ചിൽ ഒരേ ഒരാളേ ഉള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നാൽ അത് ഭയങ്കര സൂപ്പർ റോക്കറ്റ് സയൻസ് ആയിരുന്നു അല്ലെ? ജിനിൽ മാഷിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവരും പറയും മാഷ് ഭയങ്കര സംവാദങ്ങൾ പറയാറ്. ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് ശാസ്ത്രീയമായിട്ടാണ് പലതും പറഞ്ഞു തരിക. എന്നാൽ പച്ചയായ ജീവിതത്തിൽ നിന്നും
നേടിയെടുത്ത അനുഭവം കൊണ്ട് അനുഭവത്തിന്റെ തീച്ചുളയിൽ നിന്നും എന്താ പറയാ മൂർച്ച കൂട്ടിയ വാക്കുകൾ കൊണ്ട് നമ്മുടെ നെല്ലിയാമ്പതിയിൽ നിന്നും നമ്മുടെ സമീർ സാർ നമ്മോടൊപ്പം ഇന്നുണ്ട്. സമീർ സാറിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്റെ മുമ്പിൽ ഇരിക്കുന്ന 133 ആൾക്കാർക്കും വ്യക്തമായ ധാരണ സമീർ സാറിനെ കുറിച്ചുണ്ട്. ഹൈറിച്ചിലെ ചരിത്രം കുറിച്ചൊരു വ്യക്തിത്വമാണ്. ഏറ്റവും ആദ്യത്തെ BMW കാർ അച്ചീവറാണ്. ഡെയിലി 3 സൈറ്റോളം സീലിംഗിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ടീമിനെ വളരെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലാകട്ടെ, കേരളത്തിലാകട്ടെ, ട്രിവാൻഡ്രത്താകട്ടെ, കോഴിക്കോടാകട്ടെ, ഏകദേശം എല്ലാ ജില്ലയും, കട്ടപ്പനയിലടക്കം എല്ലാ, ഇടുക്കി ജില്ലയടക്കം എല്ലാ സ്ഥലങ്ങളിലും ഓടി നടന്നുകൊണ്ട് സത്യസന്ധമായി നല്ല ഒരു ടീമിനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചങ്കായ സമീർ ആൽത്തറയിൽ സാറിനെ ഇന്നത്തെ വിജയമന്ത്രിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ലെറ്റ്സ് വെൽക്കം സമീർ ആൽത്തറയിൽ ടു ദിസ് വിജയമന്ത്രി. വെൽക്കം സർ. ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ് സർ. മാഷ, എന്റെ സൗണ്ട് ക്ലിയർ ആണോ? യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന, എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് കൂടി കഴിയുമ്പോൾ അത് 250 മുകളിലേക്ക് മെമ്പേഴ്സ് ആവും. ഇല്ല മാഷ, അങ്ങനെയല്ലേ സ്ഥിരമാവാറ്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരു 250 പേര് ഒരു വേദിയിൽ രാവിലെ എണീറ്റ് വന്നിരിക്കുക എന്ന് പറയുന്ന തന്നെ അത് വളരെ വലിയൊരു സംഭവമാണ്. അതിന് ഏറ്റവും ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ദിനമാഷ വളരെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവരും മുഖത്ത് ഹാപ്പിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെല്ലാം, ഞാനെല്ലാം താമസിക്കുന്ന നാട്ടിൻ പുറങ്ങളിലെ ഒരു ഗ്രാമത്താണ്. അവിടേക്ക് 7 മണി 6 മണി എന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ എണീറ്റിട്ടുണ്ടാവില്ല. പരമാവധി കിടന്നുറങ്ങുക എന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് എന്തെല്ലാമോ പഠിച്ച് ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന 13 വയസ്സുകാരനായ ജോയലും നല്ല അത്യാവശ്യം നല്ല പ്രായമുള്ള വ്യക്തികളും പോലും ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു. സന്തോഷം. നമ്മളെല്ലാവരും വിജയിക്കാൻ വേണ്ടി ഒരു 800 രൂപയോ 2400 രൂപയോ 10,000 രൂപയോ 30,000 രൂപയോ മുടക്കി ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്ന ഈ മഹത്തായ സംരംഭത്തിന്റെ ഭാഗമായിരുന്നു. ഇവിടെ ഇപ്പോ എല്ലാവർക്കും അറിയാൻ പറ്റും, ഇപ്പോ ജിനിമാഷക്ക് എല്ലാം അറിയാൻ പറ്റും, പല ലീഡേഴ്സും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഞാനും ജിനിമാഷും ബിൻസി മാഡം അതുപോലെ രവീന്ദ്രൻ സാറെല്ലാം 24x7 ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നതാണ്. കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ മനസ്സിലൊരു സുഖം ഉണ്ടാവില്ല. ഞാൻ ജോലി ചെയ്യണോ, അതോ എന്റെ കൂടെയുള്ള മെമ്പേഴ്സിനെ ഞാൻ പറ്റിക്കണോ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് നീതി കാണിക്കാത്ത വ്യക്തിയാണോ എന്നൊരു കുറ്റബോധം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കും. ആ ഒരു മാനസികാവസ്ഥ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ഇന്ന് ഇത്രയും സ്പീഡിലെ ടീമിന് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫീൽഡിൽ പോകുന്ന സമയത്ത് പല കൂടെ വർക്ക് ചെയ്യുന്നവരോട് സംസാരിക്കാൻ പറയും. അവർ പറയുന്ന കുറച്ച് വേർഡുകൾ, അത് ലൈഫിൽ ഇവിടെ ഇരിക്കുന്ന ഒരാളും ഇനി ഉപയോഗിക്കുന്നത്, ആ വേർഡുകളാണ് നമ്മളെ തോൽപ്പിക്കുന്നത്, നമ്മൾ ആഗ്രഹിച്ച ഫലം കാണാതിരിക്കുന്ന കുറച്ച് വേർഡുകൾ. ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ ചിരി വരും. നമ്മളെല്ലാവരും പറയുന്ന വേർഡുകളാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ആ വേർഡ് നമ്മൾ ഉപയോഗിച്ചാൽ, കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ, ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും നല്ല രീതി ഏതൊരു ബിസിനസ്സുകാരനോടും ഏതൊരു പണക്കാരനോടും കോമറ്റ് ചെയ്യാൻ പറ്റുന്ന, നേറ്റെന്ന് മുട്ടാൻ പറ്റുന്ന, വാർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കൺസെപ്റ്റാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. 2020 April 13 എന്റെ കയ്യിൽ ഈ ബിസിനസ് കിട്ടിയത് ഇതേപോലെ തന്നെ ആയിരുന്നു. ഇതെങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുക? ഒന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളുടെ വായിൽ നിന്ന് വരുന്ന ഒരു ഏറ്റവും മോശമായിട്ടുള്ള ഒരു വാക്കാണ് ചേരുക.
മറ്റുള്ളവരോട് നീ എന്റെ ബിസിനസ്സിൽ ചേരണം, അല്ലെങ്കിൽ ഞാൻ അവനെ ചേർത്തു, അല്ലെങ്കിൽ നീ മറ്റുള്ളവരെ ചേർക്കണം. ആ ഒരു വാർഡ് ഒരു കാരണവശാലും ഉപയോഗിക്കല്ല. നമ്മളിവിടെ ഒരാളെ പോലും ചേർക്കുന്നില്ല എന്ന്. ഞാനിവിടെ ചോദിക്കുന്നത് നമ്മുടെ ജോയൽ അഡ്മ്യൂട്ടാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇവിടെ ഒരാളെ പോലും ചേർക്കുന്നില്ല ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തില് ഒരു വ്യക്തികളെ പോലും ചേർക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണം, ചന്ദ്ര സാറിന് ഞാൻ ഒരു ഐഡിയ കൊടുക്കുന്നു ബിസിനസ് ചെയ്യാനായിട്ടും പ്രൊഡക്റ്റ് വാങ്ങാനായിട്ടും പ്രൊഡക്റ്റ് വിൽക്കാനായിട്ടും പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഒരു ഹൈറിച്ച് ഐഡിയ ഓപ്പൺ ചെയ്ത് തരുന്നു. ഇവിടെ ഞാൻ നിങ്ങളെ ചേർക്കുകയാണോ ചെയ്യുന്നത്? നമുക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം, ഈ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളില് കമ്പനിയായിട്ടും വെണ്ടേഴ്സ് ആയിട്ടും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റുകൾ വരാനും വന്നുകൊണ്ടും ഇരിക്കുന്നു. ക്ലിയർ? ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ വെബ്സൈറ്റിനുള്ളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റുകൾ കമ്പനി കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നൊരു ബിസിനസ്സുകാരനാണോ നമ്മള്? ചന്ദ്രസാർ ആണ് എന്നുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാം. പിന്നെ നമ്മൾ ആരെയാണ് ചേർക്കുന്നത്? ഒരാളെയും ചേർക്കുന്നില്ലാതെ ആ വേർഡ് ഇന്ന് ഉപേക്ഷിക്കണം. ഒരാളുടെ മുന്നിൽ പോയി ഞാൻ നിന്നെ ചേർക്കാമെന്നാണ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഒരു പദമുണ്ട്, അവൻ പലവരും മീറ്റിങ്ങിലെല്ലാം പോകുമ്പോ ഹൗസ് മീറ്റിങ്ങിലൊക്കെ പോകുന്ന അവൻ ഭയങ്കര കഴിവുള്ളവനാണ്. ആ വ്യക്തിനെ നമുക്ക് വീഴ്ത്തണം, വീഴ്ത്തണം. പല ആൾക്കാരും പലവരിത് കേൾക്കുമ്പോ ചിരി വരും. ഇവിടെ ഫീൽഡിൽ അനുഭവപ്പെട്ട ഒരു തുടക്കക്കാരൻ പറയുന്ന ഒരു വേടാണ്, അവൻ നല്ല കഴിവുള്ളവനാണ്, അവനെ വീഴ്ത്തണം. നമ്മൾ അവനെ വീഴ്ത്തുകയാണോ ചെയ്യുന്നത്? ആ വ്യക്തിക്ക് ജീവിതത്തിൽ ജീവിക്കാൻ, അവന്റെ മക്കളെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ, അവന്റെ ഗവൺമെന്റിന് അല്ലെങ്കിൽ അവന്റെ സമൂഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരമല്ലാന്ന് ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ വീഴ്ത്തുന്നില്ല ഒരാളെയും, വലയിലാക്കുക. അവനെ വലയിലാക്കണം നമുക്ക്. ഇതെന്താ, മീനാണോ വലയിലാക്കാൻ? അടുത്തൊരു വേട്, നീ എന്റെ താഴെയാണ് വരുന്നത്. ഇവിടെ ആരെങ്കിലും താഴെ മുകളിൽ വരുന്നുണ്ടോ? ഒരിക്കലും താഴെയല്ല. എന്റെ കൂടെ ചന്ദ്ര സാറ് ബിസിനസ്സിലേക്ക് വന്നാൽ, എന്റെ കൂടെ ദാമോദരൻ സാറ് ബിസിനസ്സിലേക്ക് വന്നാൽ എന്റെ പാർട്ട്ണറാണ്, എന്റെ പാർട്ട്ണറാണ്. പിന്നെ എങ്ങനെ അവൻ താഴെയാവും? ഒരാൾക്കും എന്റെ താഴെ നിൽക്കുക അല്ലെങ്കിൽ എന്റെ മുകളിൽ നിൽക്കുക ഇതൊന്നും ഇഷ്ടമല്ല. ഇതെന്റെ അടിമത്വ സ്ഥിതി ഒന്നല്ലോ. എന്റെ താഴെ നിൽക്കണം, നീ എന്റെ താഴെയാണ്. നീ എന്റെ വലതുഭാഗത്താണ്, നീ എന്റെ ഇടതുഭാഗത്താണ്. ഈ ഒരു സംസാരങ്ങൾ ഒഴിവാക്കുക. നീ എന്റെ ടീമിലാണ്, എന്റെ കൂടെയാണ്, നമ്മൾ ഒരുമിച്ചാണ്. ഈ ഒരു മൈൻഡ് അവരിലേക്ക് കൊടുക്കുക. താഴെ മുകളിൽ ഇവിടെ ആരും നിൽക്കുന്നില്ല. ഒറ്റ ഉദാഹരണം പറയാം, ദിലീപ് സാറ് ഇന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ രാജാവ് എന്ന് പറയുന്ന ദിലീപ് സാറ് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി എന്റെ നാട്ടുകാരനാണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, ആ വ്യക്തിയുടെ പവർ എന്താന്ന്. ഇവിടെ ആർക്കാണ് അവസരം കിട്ടിയത്? അവൻ ആ അവസരത്തെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ ആ വ്യക്തിക്ക് വിജയിക്കാൻ സാധിക്കും. ഇവിടെ ആരും താഴെയും മുകളിലില്ല. ഇനി ഒരു കാരണവശാലും ആ ഒരു വീട് ഉപയോഗിച്ച് പോയി. ആർക്ക് ഇഷ്ടമല്ലാതെ? ഒരു കഥ ഞാൻ പറയാം. ടാറ്റ കമ്പനി നാനോ എന്ന് പറയുന്ന ഒരു വണ്ടി ഇറക്കി. 100,000 രൂപയ്ക്കായിരുന്നു വണ്ടി മാർക്കറ്റിലേക്ക് വന്നത്. ആ വണ്ടി നല്ല വണ്ടിയാണ്, നല്ല സ്പേസ് എല്ലാം ഉണ്ട്. ഏത് ടൗണിലോട് സിമ്പിളായിട്ട് യാത്ര ചെയ്യാം. 27 ലിറ്റർ മൈലേജ് ആണ്. 1 ലിറ്റർ പെട്രോളിന് അല്ലെങ്കിൽ 1 ലിറ്റർ ഡീസലിന് ആ വണ്ടി 27 കിലോമീറ്റർ വണ്ടി ഓടും. വൈ, എന്തുകൊണ്ട് ആ വാഹനം പരാജയപ്പെട്ടു? വേറൊന്നുമില്ല, ആ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ആ വണ്ടിക്ക് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആ വണ്ടിയുടെ
ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു, പാവങ്ങളുടെ വണ്ടി. ആർക്കും പാവപ്പെട്ടവനാവാൻ ഇഷ്ടമില്ലാന്നേ. മിനിറ്റ് മാഷാന്റെ സൗണ്ടും ഓക്കെ ആണല്ലോ അല്ലെ? ചണ്ട സാറേ സൗണ്ടും ഓക്കെ ആണല്ലോ. പെട്ടെന്നൊരു മെസ്സേജ് വന്നു, ഞാൻ ക്ലിക്ക് ചെയ്തപ്പോ മൊത്തം പോയ പോലെ. അപ്പൊ ഈ പറഞ്ഞ പോലെ പാവങ്ങളുടെ വണ്ടി, ആർക്കും പാവങ്ങളാവാൻ ഇഷ്ടമല്ലെന്ന്, എല്ലാവർക്കും സമ്പന്നന്മാരാവണം. അപ്പൊ ചില വാക്കുകളിലാണ് നമ്മള് തോറ്റുപോകുന്നത്. ആ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത്, അപ്പുറവും ഇപ്പുറവും. അതുപോലെ മാഷ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നീ വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ വന്നാൽ ഞാൻ രക്ഷപ്പെടും. ഒരിക്കലല്ല, നമ്മൾ ഒരുമിച്ച്. ചന്ദ്രസാറ് എന്റെ കൂടെ ഈ ബിസിനസ്സിലേക്ക് വന്ന ചന്ദ്രസാറ്, നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 60-ഓ 65-ഓ വയസ്സിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസും ഞാൻ ഈ ബിസിനസ്സിലേക്ക്, ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് വിജയിക്കാം. ഞാനാണ് തന്റെ ലീഡർ, ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ലീഡറായിക്കോട്ടെ, ലീഡർ ആവണം. ഇതൊരു വ്യക്തിയുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഗോവിന്ദ. കാരണം ആർക്ക് ഇഷ്ടമല്ലാന്നതെന്ന് ചേർക്കുക, ചേരുക. കാരണം ഇതൊക്കെ കേട്ട് 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 മടുത്ത കാര്യങ്ങളാണ്. വീഴ്ത്തുക, വലയിലാക്കുക. അപ്പൊ നമ്മള് ഫീൽഡിൽ പോകുമ്പോ പറയുന്നു, സാറ് അവൻ LIC ഏജന്റ് ആണ്, ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. സാർ അവൻ രാഷ്ട്രീയക്കാരനാണ്. ആ വ്യക്തിന് വല, നമ്മുടെ വലയിൽ കിട്ടിയാണ്ടല്ലോ സംഭവം പൊള്ളിച്ചെടുക്കും. ആ വാക്ക്, ആ വ്യക്തി ഒരു മനുഷ്യൻ, ഒരു മനുഷ്യന്റെ മുന്നിൽ വന്നിരുന്നാൽ, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിക്ക് മനസ്സിലാവും ഞാൻ എന്താ തന്നോട് പറയാൻ പോകുന്നത്, ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്നുള്ളത് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നേ. നമ്മളൊരു വ്യക്തിനെ വലയിൽ വീഴ്ത്താനായിട്ട് പോകുന്നു എന്ന് നമ്മളെ മൈൻഡിൽ വിചാരിച്ചാൽ, എഴുതി വെച്ച നിങ്ങൾ, ആ വ്യക്തിക്ക് ആ കാര്യം മനസ്സിലാവും. സത്യത്തിൽ അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് 19 കുടുംബങ്ങളിലേക്ക് വരുമാനം കൊടുക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ ചെയ്യുന്നത്? ഈ ബ്ലൂടൂത്ത് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിന്റെ വെബ്സൈറ്റിൽ നിന്നാണ്. ഇതിന്റെ ലാഭം ആർക്കാ കിട്ടുക? അമേരിക്കയിലേക്കുള്ള വാൾമാർട്ടിന്റെ പോക്കറ്റിലേക്ക് പോകുന്നത്. സ്വർണോ ഇതേ സാധനം ഹൈറച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വലിയ സമയമൊന്നും വേണ്ട. മാക്സിമം ഒരു 5-6 മാസം കഴിയുമ്പോ ഹൈറച്ച് ഓൺലൈൻ ഷോപ്പിൽ അടിച്ചാ കിട്ടും. ബെഡ്സ് അടിപൊളി, മൊബൈൽ ഫോൺ കിട്ടും. ഇതെല്ലാം വിൽക്കുന്ന ഒരു കമ്പനിയുടെ പാർട്ട്നർഷിപ്പ് കൊടുക്കാൻ പോകുന്ന നമ്മൾ പറയാന്ന്, നിന്നെ ചേർക്കാൻ വന്നാന്ന്. സ്വർണോ അവസാനിപ്പിക്കുക, ആ വേർഡ് അവസാനിപ്പിക്കുക. നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ നമ്മുടെ നാട്ടിൽ ഉള്ള ആരെങ്കിലുമായിട്ട് കോമറ്റ് ചെയ്യാൻ നമുക്ക് വാശിയുണ്ടല്ലോ. ഞാൻ ഇന്നലെ മുടി വെട്ടാൻ പോയ സമയത്ത് ബാർബറോട് പറഞ്ഞൊറ്റ കാര്യമുള്ളു, മുരുകൻ സാറേ, മുരുകൻ ചേട്ടാ, 40-ാമത്തെ വയസ്സിൽ എന്റെ നാട്ടിൽ എന്റെ ഹെലികോപ്റ്റർ ഇറങ്ങും. ഒരു വാശിയാണത്. ഇത്രയും വലിയൊരു ബിസിനസ് പറയാൻ പോകുന്ന ആള് പറയുന്നത് നിന്നെ ഞാൻ ചേർക്കാൻ വന്നിരിക്കാം, നീ എന്റെ താഴെയാണ്, ഉപേക്ഷിക്കാ വീടുകള്. ഒരു കഥ ഞാൻ പറയട്ടെ. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ നാട്ടിൽ ഇത് വിജയിക്കില്ല, എന്റെ നാട്ടില് ഈ സംഭവം വിജയിക്കില്ല. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു നോക്കി സാറേ, ഒരു രക്ഷയില്ല കേട്ടോ, ഇത് വിജയിക്കില്ല, സംഭവം വിജയിക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, ഒരു കഥയിലേക്ക് നമുക്ക് വരാം. ഒരു വലിയ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, എന്നാലും ഈ കാര്യവുമായി ചർച്ച ചെയ്യുമ്പോൾ ആ കഥ പറഞ്ഞേ പറ്റും. ദക്ഷിണാഫ്രിക്കയിലേക്ക് ഒരു വലിയ ചെരുപ്പ് കമ്പനി, ഒരു ഭയങ്കരമായിട്ടുള്ള ചെരുപ്പ് കമ്പനി, അവരുടെ
പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു മാനേജർ അയച്ചു. അവിടെ ചെന്നു നോക്കുന്ന സമയത്ത് ആ അദ്ദേഹം ചെന്ന ആ സ്ഥലത്ത് ഒരു വ്യക്തികൾ പോലും ചെരുപ്പെട്ടിട്ടില്ല, ഒരു മനുഷ്യൻ പോലും ചെരുപ്പെട്ടിട്ടില്ല. ഒന്നാമതായിട്ടുള്ള പോയി മാനേജർ അവിടെ ചെന്ന് നോക്കുമ്പോൾ ചെരുപ്പൊന്നും ആരും ഇട്ടിട്ടില്ല. തിരിച്ച് കമ്പനിയിലേക്ക് മെയിലയച്ചു, സാർ ഇവിടെ ഈ സംഭവം നടക്കില്ല കേട്ടോ, കാരണം ചെരുപ്പ് ഇവിടെ ആരും ഉപയോഗിക്കില്ല. ഈ പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിച്ച കമ്പനിക്ക് ഈ പ്രൊഡക്റ്റ് വിറ്റേ പറ്റൂ. അവൻ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റാണ്. അപ്പൊ ഒരു കാരണവശാലും ഈ പ്രൊഡക്റ്റ് വിൽക്കാതെ അവന് പറ്റില്ല. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു, അടുത്ത ആളെ വിട്ടു, രണ്ടാമത്തെ മാനേജർ, രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടർ. അദ്ദേഹം അവിടെ ചെന്ന് നോക്കുമ്പോ ഹായ് ഒരാൾക്കും ചെരുപ്പില്ല, ഒരു വ്യക്തിക്കും ചെരുപ്പില്ല. കമ്പനിക്ക് ഉടനടി മെയിലയച്ചു, ഇവിടെ ഏറ്റവും നല്ല മാർക്കറ്റാണ്, ഇവിടെ നമുക്ക് പൊള്ളിച്ചെടുക്കാൻ സാധിക്കും, നിങ്ങൾ രണ്ട് വണ്ടി ലോഡ് ചെരുപ്പും കൂടെ ആക്കി ഞാൻ വിറ്റ് തരാം. ഇതിൽ ഒന്നാമത്തെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ റോളാണ് നമുക്കുള്ളെങ്കിൽ ഈ പണി നിർത്തി വല്ല കൂലിപ്പണിക്ക് പോവാം, പെയിന്റ് പണി ഡെയിലി 800 രൂപ കിട്ടും അല്ലെങ്കിൽ 1000 രൂപ കിട്ടും. അതല്ല രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അവസരമാണ് നമുക്ക് കിട്ടിയെങ്കിൽ, രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അവസരമാണ്, ആ മൈൻഡാണ് നമുക്ക് കിട്ടിയെങ്കിൽ അടിക്കാൻ തുടങ്ങുക, ജനങ്ങളിലേക്ക് എത്തിക്കേ. ഞാനൊക്കെ പറയാനുള്ളൊരു വാക്കുണ്ട്, പട്ടി പേ പിടിച്ച പട്ടി എങ്ങനെയാണോ ഓടുന്നത് കണ്ടവരെല്ലാവരും കടിക്കും. ഈ ഒരു മൈൻഡ് സെറ്റ് ചെയ്യാം. ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾ എഴുതി വെച്ചോ, ആ വ്യക്തിയുടെ ലൈഫിൽ ഒന്നും ആകാൻ പോകുന്ന ഒരു സ്ഥലത്തെത്തില്ല. ജീവിതം കരഞ്ഞും സഹതപിച്ചും അവനോട് നിങ്ങൾ ചോദിച്ചോ എന്താണ് വിശേഷം, ഇങ്ങനെ പോണു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വ്യക്തിയോട് ചോദിച്ചോ, എടോ എന്താണ് വിശേഷം, പൊള്ളിയാണ് കേട്ടോ ബിസിനസ്, ഒരു രക്ഷയില്ല, നിങ്ങൾ 19 വയസ്സുകാരനായ അസ്കർ പട്ടാമ്പിനെ ഒന്ന് കോൾ ചെയ്യാം. അസ്കർ എന്താ വിശേഷം, ഷമീർക്ക ഒരു രക്ഷയില്ല കേട്ടോ, പൊളിച്ചടുക്കാണ്, അവന്റെ വരുമാനം ഡെയിലി 25,000 ഡെയിലി അദ്ദേഹത്തിന്റെ വരുമാനം 25,000 രൂപയാണ്. ബാംഗ്ലൂർ MBA പഠിക്കണ എങ്ങനെയല്ല, വീട്ടിൽ നിന്ന് ഫ്ലൈറ്റിലെ പോവാ, എയർപോർട്ടിൽ വന്നിട്ട് ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റിൽ, അവിടെ ചെന്നിട്ട് കുഞ്ഞു MBA BBA പഠിക്കുന്ന കുട്ടികള് പഠിക്കാൻ കാശില്ലാതെ വട്ട തിരിഞ്ഞ് നടക്കുമ്പോ ഇവരവിടെ പോയിട്ട് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുക, ആ വീഡിയോ എടുക്കുക, സ്റ്റാറ്റസ് ഇടുക. ഹൈ റിച്ച് പവർ. ഈ ഒരു മൈൻഡിലേക്ക് വരിക. ഒന്നാമത്തെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ മാനസിക അവസ്ഥയാണെങ്കിൽ എഴുതി വെച്ച ലൈഫ് സക്സസ് ആവാൻ പറ്റില്ല. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ മാനസിക അവസ്ഥ സെറ്റ് ചെയ്യുക. ഇതിന് വയസ്സും പ്രായമൊന്നും വിഷയമില്ല. 73 വയസ്സുകാരനായ ശുക്രാജിയെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക, ആളുടെ മൈൻഡിൽ നിന്ന് വരുന്നത് പവർ മാത്രമായിരിക്കും. 3 കൊല്ലം മുന്നേ ബാംഗ്ലൂരിൽ വന്നിട്ട് ഷുക്കുറാജിനെ ഞാൻ കണ്ട സമയത്ത് ഷുക്കുറാജി എന്നോട് പറഞ്ഞിട്ട വാക്കുകൾ, സമീറെ വളരെ ചെറുപ്പത്തില് ഞാൻ ബാംഗ്ലൂർ വന്നതാണ്, 3 മക്കളുടെ കല്യാണം കഴിഞ്ഞു, ഒരു വീട് പണിതു, എനിക്കിന്ന് ഒരുപാട് ബാധ്യത ഉണ്ട്, ഇത് തീർക്കാൻ നിങ്ങളെ എന്നെ സഹായിക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്ന വാക്ക്, എന്റെ സാമ്പത്തികപരമായിട്ടുള്ള കടങ്ങൾ ഫുള്ളും തീർന്നു. അദ്ദേഹത്തിന്റെ മൈൻഡ് രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ മൈൻഡാണ്. ഉറപ്പാണ് ജിനിമാഷ പറയുന്ന പോലെ, ഉറപ്പാണ് വിജയിക്കും. അതിനെന്താ ചെയ്യേണ്ടത്, നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യാം. ഈ ബിസിനസ് നമ്മളെ ഏറ്റെടുത്തു, ഈ ബിസിനസ്സിന് വിജയിക്കാൻ വേണ്ട കാര്യങ്ങള് മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചെരുപ്പ് കുത്താനും ചെരുപ്പ് കുത്താൻ പോവാൻ അതിന് പഠിക്കണ്ടേ? ബാർബർക്കും മുടിവെട്ടാൻ പഠിക്കണ്ടേ? ഇതൊന്നും പഠിക്കാതെ ഒന്നോ രണ്ടോ പേരോട് പോയിട്ട് ഹൈറിച്ച് അപ്പാവൻ പറയണ കേട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ബീവാത്തു, ഖദീജ, ആന്റണി, ജോസഫ് എല്ലാവരും ഇതുപോലത്തെ മണി ചെയിൻ കമ്പനി കൊണ്ട് കാശിട്ട് നശിച്ച് നാരാണക്കല്ല് കുത്തി ഒന്നുണ്ടാക്കിക്കില്ലാതെ
നമ്മൾ ചെയ്യുന്ന മണി ചെയ്യാനാണ്. മുഖത്ത് നോക്കി ചോദിക്കാം, സാറേ ഞാൻ ചെയ്യുന്നത് അരിയും പഞ്ചസാരയും മുളകുപൊടിയും മല്ലിപ്പൊടിയും ഇനി വരും കാലം ഫ്ലൈറ്റ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും വിൽക്കുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ് ഞാൻ. ചങ്കൂറ്റുണ്ടോ നമുക്ക് ഒരുമിച്ച് നിൽക്കാന്നേ, ഇതിന്റെ ഒരു പാർട്ട്ണർഷിപ്പ് തരാന്നേ. ഇപ്പൊ നിങ്ങളുടെ പാൻ കാർഡിൽ ഇതിന്റെ പാർട്ട്ണർഷിപ്പ് കിട്ടും. ഒരു കൊല്ലം കഴിഞ്ഞ നിങ്ങൾ സ്വന്തമായിട്ട് ജി എസ് ടി എടുക്കണം, ജി എസ് ടി ഉള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇത്രയും വലിയൊരു കമ്പനി ജനങ്ങളോട് പറയാൻ ആരെ പേടിക്കണം. കഴിഞ്ഞ ദിവസം ജിനിമാഷന്റെ കുറച്ച് വീഡിയോസുകൾ ഇട്ട് തന്നിട്ട് ഒരു യൂണിയൻ നേതാവ് എന്നെ വിളിച്ചു, സമീർ സൂക്ഷിച്ചോ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരുപാട് ഡിഫോൾട്ട് ഉണ്ട്. ഞാൻ വന്നു, സർ നമുക്കൊന്ന് സംസാരിക്കാം. ഞാൻ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റിന് പോലും, ഞാൻ വിൽക്കുന്ന അരിക്കാണെങ്കിലും പഞ്ചസാരക്കാണെങ്കിലും നെല്ലിയാമ്പതി ചായപ്പൊടിക്കാണെങ്കിലും ബാഗിനാണെങ്കിലും എന്ത് പ്രൊഡക്റ്റിന് ഗവൺമെന്റിന്റെ ടാക്സ് കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന വരുമാനത്തിന് വ്യക്തമായിട്ട് ടാക്സ് കിട്ടുന്നുണ്ട്. ടാക്സ് കിട്ടുന്ന കമ്പനി റോങ് ആണോ? ഇവിടെ വാങ്ങുന്ന 10,000 രൂപയുടെ ഡിജിറ്റലിനാണെങ്കിലും, ഇവിടെ വാങ്ങുന്ന 50,000 രൂപയുടെ ഗ്രോസറിക്കാണെങ്കിലും, ഇവിടെ വാങ്ങുന്ന 10,00,000 രൂപയുടെ ഗുഡ് വില്ല് ആണെങ്കിലും കറക്റ്റ് കണക്കുണ്ട്. ആരെയാണ് പേടിക്കേണ്ടത്? ചങ്കൂറ്റത്തോടുകൂടി പഠിച്ച് കാര്യങ്ങൾ ചെയ്യാം, ആ പഠിച്ചാ മതി, ഒരാളെ പേടിക്കണ്ട. ഇന്ന് നിങ്ങളെ എഴുതി വെച്ചോ, നമ്മുടെ നാട്ടിൽ ഒരു വലിയ ബിസിനസ്സുകാരനുണ്ട്, വലിയ കൃഷിക്കാരനുണ്ട്. ഈ വ്യക്തിനോട് കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. എന്റെ നാട്ടിലൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണ ഒന്നും പറ്റില്ല എന്തെയും പറയണ്ടേ, അവനിപ്പോ പൊതപ്പ് കച്ചവടം തുടങ്ങുന്നു എന്ന് പറയണം. കാരണം അരിച്ചന്റെ വെബ്സൈറ്റിൽ പൊതപ്പുണ്ടല്ലോ, പൊതപ്പുണ്ടായിരുന്നല്ലോ, ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റൊക്കെ. ഈ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു, ഇപ്പൊ ചായപ്പൊടിയുടെ ബിസിനസ്സാണ്. ഈ പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ചായപ്പൊടിയും പൊതപ്പും മാത്രമല്ല സാർ, A to Z സാധനങ്ങളാണ് ഞാൻ വെക്കുന്നത്. അതിന്റെ ഒരു പാർട്ണറാണ്, ഓണറാണ് ഞാൻ. അപ്പൊ നമ്മളൊരു വ്യക്തിനോട് പറയാൻ പോകുമ്പോ ധൈര്യമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അതുപോലെ തുടക്കക്കാര് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഒരു കാര്യം, നമ്മൾ ഓടിപ്പോയി പറഞ്ഞാലൊന്നും നടക്കില്ല, കുറച്ച് സമയമെടുക്കും. നമ്മളെല്ലാവരും സൈക്കിൾ ചവിട്ടുന്നവരാണ് അല്ലെ? സൈക്കിൾ ചവിട്ടിയത് എങ്ങനെയാ? ആദ്യം വീണു, മുട്ടുപൊട്ടി, പിന്നെ വീണു, തല പൊട്ടി, പിന്നെ കുറച്ച്. പണ്ടൊക്കെ ഇടക്കാലിട്ട് സൈക്കിൾ ചവിട്ടുന്നതായിരുന്നു അല്ലെ? ചെണ്ടേട്ട ഒരു ഫുൾ സൈക്കിൾ ആക്കി ഹെർക്കുലീസിന്റെ, ആ സൈക്കിളിന്റെ ഇടയിൽ കൂടെ കാലിടും, എന്നിട്ടൊരു ചവിട്ടലാണ്, തലയും കുത്തി വീഴും. ഞാനൊക്കെ പല പ്രാവശ്യം വീണിട്ടുണ്ട്. ഇതുപോലെയാണ് ബിസിനസ്. നമ്മൾ ട്രൈ ചെയ്യുക, കുറച്ച് കഴിയുന്ന സമയത്ത് സൈക്കിളിൽ രണ്ട് കൈയൊക്കെ വിട്ടിട്ട് അതിന്റെ യാത്ര ചവിട്ടുന്നു, രണ്ട് കൈ വിട്ട് യാത്ര ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമ്മൾ പഠിച്ചേ പറ്റൂ. ഇവക ടോക്കുകൾ ചേർക്കുക, വീഴ്ത്തുക, വലയിലാക്കുക, എന്റെ താഴെ, എന്റെ ഇടയിൽ, അപ്പുറം ഇപ്പുറം, അപ്പുറം ഇപ്പുറം എല്ലാം നമ്മള്. ഞാൻ പാലക്കാട് ടൗണില് ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്റെ ബിസിനസ് ലാഭത്തിലേക്ക് പോയി. ഞാനൊരു സൂപ്പർ മാർക്കറ്റ് വടക്കഞ്ചേരി സ്റ്റാർട്ട് ചെയ്തു. ഇതല്ലേ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ? ഒരു സൂപ്പർ മാർക്കറ്റ് ഒറ്റപ്പാലത്ത് സ്റ്റാർട്ട് ചെയ്തു. ഇതല്ലേ നമ്മൾ കൊടുക്കുന്ന ഒരു ഐഡി? സൂപ്പർ മാർക്കറ്റിലുള്ള പഞ്ചസാരയും പൊന്നിയരും, ഇപ്പൊ കഴിഞ്ഞ ദിവസം ജാഫർ ഭായ് പറഞ്ഞു, ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള ലുലുവിലുള്ള അല്ലെങ്കിൽ ബിഗ് ബസാറിലുള്ള സാധനങ്ങൾ നമ്മുടെ ഷോപ്പിലുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ്, ഉദാഹരണം ചന്ദ്രേട്ടനാണ് ഒരു സൂപ്പർ മാർക്കറ്റ്. ചന്ദ്രേട്ടനെ ഞാൻ ഒറ്റപ്പാലത്ത് പ്ലേസ് ചെയ്തു. അടുത്ത സൂപ്പർ മാർക്കറ്റ് വടക്കഞ്ചേരിയിലാണ്, അത് വത്സൻ സാറിനെ ഞാൻ പ്ലേസ് ചെയ്തു. ഈ സൂപ്പർ മാർക്കറ്റില് ബിസിനസ് നടന്നാൽ അതിന്റെ വരുമാനം എനിക്ക് കിട്ടില്ലേ? അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഞാൻ നിങ്ങളെ ചേർത്തതാണോ? ഞാൻ നിങ്ങളെ വീഴ്ത്തിയതാണോ? ഞാൻ നിങ്ങളെ വലയിലാക്കിയതാണോ? എന്റെ അടിയിലാണോ നിങ്ങള്? ഒരിക്കലുമല്ല. എനിക്കെന്താണോ പവർ, ഇതേ പവറാണ് ചന്ദ്ര സാറിനും, വത്സൻ സാറിനും, രവീന്ദ്ര സാറിനും, ബിൻസി കട്ടപ്പനയ്ക്കും എല്ലാവർക്കും കിട്ടുന്ന സെയിം അവസരമാണ് അല്ലേ ഷിബു സാറെ? ഷിബു സാറ് ഭയങ്കര ഗൗരവത്തോടു കൂടി ഇരിക്കുന്നുണ്ട്.
അല്ല ജോഷി സാറേ, എല്ലാവർക്കും കിട്ടിയല്ലേ മുസ്തഫ ഖാൻ? ആളെ മുട്ട ഇപ്പോഴും മുട്ട അടിച്ചുള്ള ഫോട്ടോ, മുട്ട അടിച്ച ഒരു ദിവസം എറണാകുളത്തെ പ്രോഗ്രാമിലാണ് വന്നിട്ട് സമീർ സാറെ എന്നെ അറിയോ, ഒരിക്കലും മറക്കാൻ പറ്റുമോ ഈ മുഖം? കാരണം ഇത്രയും ഭംഗിയായിട്ടുള്ള, ഒരിക്കലും ഈ വ്യത്യസ്തനാവുക എന്ന് പറയില്ലേ, അദ്ദേഹത്തിന്റെ പുറകില് റോൾസ് റോയ്സ് കാറാണ് കിടക്കുന്നത്, ഉറപ്പായിട്ടും ഉറപ്പാണ് വാങ്ങിച്ചിരിക്കും, അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് കാണിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയ, നമ്മുടെ സ്വപ്നങ്ങൾ വേറെ എവിടെയും നോക്കണ്ട, നമ്മുടെ സ്റ്റാറ്റസും നമ്മുടെ ഫേസ്ബുക്കും നോക്കിയാൽ മതി. ചില ആൾക്കാരുടെ സ്റ്റാറ്റസ് കണ്ട പണ്ടാര എടുത്ത് വലിച്ചെറിയാൻ തോന്നും, കുറെ പ്രേമങ്ങളും കുറെ സിനിമാ നടന്മാരും കുറെ ക്രിക്കറ്റ് താരങ്ങളും. ഇതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യും, നമ്മുടെ ബിസിനസ് എത്തിക്കുക. ഇത് പല പ്രാവശ്യം ഒരു കാര്യം ഇപ്പൊ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ മാഷ് പറഞ്ഞ പോലെ ഉറപ്പാണ് LDF, ഉറപ്പാണ് LDF, ഉറപ്പാണ്. ഇത് എവിടെ നോക്കിയാലും തന്നെ ഉറപ്പാണ് LDF. ആ ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ബിസിനസ് പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുക, ആൾക്കാർ കളിയാക്കുന്നേ. ഇതുകൊണ്ട് നമുക്കെന്താ വിഷയം, നമുക്ക് എന്താണ് പ്രശ്നം? നമ്മൾ പല വ്യക്തികളെ കാണുന്ന സമയത്തും അവര് ചിലപ്പോ കളിയാക്കും, പുച്ഛിക്കും, ഇതൊന്നും വിഷയമല്ല, എക്സ്പീരിയൻസ് ആണ്. ഞാൻ വർഷങ്ങൾക്ക് മുന്ന് ജ്വല്ലറി മേഖലയിൽ വർക്കിന് കയറിയ സമയത്ത് എന്റെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞ ഗോൾഡ് സ്കീമിലേക്ക് ആളെ ചേർക്കലാണ്. അവിടെയാണ് ചേർക്കൽ, അവിടെയാണ് ചേർക്കൽ, ആ വ്യക്തിനെ ചേർക്കുക ചെയ്യുന്നത്. LIC-യിലാണെങ്കിൽ ഗോൾഡ് സ്കീമിലാണ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചേർക്കുകയാണോ നമ്മൾ ചെയ്യുന്നത്? ഒരിക്കലല്ല. അന്ന് കാലങ്ങളില് ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് സ്വർണത്തിന്റെ സ്കീം പറയാൻ മുട്ടുകാല് കൂട്ടിയിടിക്കും, കാരണം പേടിയാണ്. അവൻ BIS എന്ത് എന്ത് യെസ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി കുറെ കാലം കഴിഞ്ഞ സമയത്ത് ഒരു മാസം 5 കിലോനും 6 കിലോനും സ്വർണം വിൽക്കുന്ന മൈൻഡിലേക്ക് സെറ്റ് ചെയ്തു. 2 കല്ല്, 2 കല്ല് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോ ഒരു ശില്പി വന്ന് ആ കല്ലിനെ കൊത്താൻ നോക്കി. ആദ്യത്തെ കല്ല് പറഞ്ഞു, പ്ലീസ് എന്നെ കൊത്തരുത്, എനിക്ക് വേദനിക്കും, എനിക്ക് വേദനിക്കും. രണ്ടാമത്തെ കല്ല് പറഞ്ഞു, ഓക്കെ എന്നെ കൊത്തിക്കലോ. ആ കൊത്തുന്ന സമയത്ത് ആ കല്ലിന് വേദന കൊണ്ട് പൊളയാണ്. ആ പൊളഞ്ഞു കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞ് ആ കല്ല് കുറച്ച് കഴിയുമ്പോൾ ഒരു ശില്പമായി, ഒരു ദൈവമായി, ഒരു രൂപമാക്കി മാറ്റി അവിടെ പ്രസാദിച്ചു. അവിടെ അങ്ങനെയല്ല പറയാം, അവിടെ ദൈവത്തിന്റെ സ്ഥാനത്ത് അവിടെ പോസ്റ്റ് ചെയ്തു. ഇവിടെ അപ്പുറത്ത് കിടക്കുന്ന കല്ലിന് തേങ്ങയാറാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്നും തേങ്ങ കൊണ്ട് അടിയോടെ അടിയാ. അപ്പൊ കുറച്ച് കഷ്ടപ്പാട് അനുഭവിക്കുക. ഞാനൊക്കെ ബാംഗ്ലൂരൊക്കെ ബിസിനസ്സിനൊക്കെ പോകുന്ന സമയത്ത് ഈ ശുക്രാജിന്റെ സ്ഥലത്തൊക്കെ, ഞാനും നമ്മുടെ കോഴിക്കോടിലെ അബ്ബാസാറും കൂടി പോകുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോ ഇഡ്ഡലിക്കൊക്കെ എന്താ ടേസ്റ്റ് എന്നറിയോ? റോഡ് സൈഡിൽ കിടന്നിട്ടുണ്ട് ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. ഒരു ബിസിനസ്സുകാരൻ ഇപ്പൊ പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ ആവണം? സാറേ പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, എന്നാൽ ഞാൻ എങ്ങനെയാവണം? ഇത് മുന്നൊരിക്കൽ മാസങ്ങൾക്ക് മുന്നേ ഞാൻ ചർച്ച ചെയ്തൊരു കാര്യമാണ്, ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഒരു ബിസിനസ്സുകാരെ എപ്പോഴും നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് കയറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, ഞാനൊരു ബിസിനസ്സുകാരനാണ്, ഞാനൊരു ബിസിനസ്സുകാരനാണ് എന്നുള്ളൊരു അവസ്ഥ. ഞാൻ എന്നെ തന്നെ പ്രൊമോഷൻ ചെയ്യാനും എന്നെ തന്നെ പരസ്യം ചെയ്യാനും നമ്മൾ നിൽക്കണം. കഴിഞ്ഞ ദിവസം വളരെ ബഹുമാനത്തോടുകൂടി, വളരെ റെസ്പെക്റ്റോടുകൂടി ഞാൻ യൂസഫ് അലി സാറെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം ചെയ്തൊരു കാര്യം, ഒരു ഉമ്മ വന്ന് കരയുന്നു, മോനെ എന്റെ വീട് ജപ്തിയിലേക്ക് വരുന്നു, 5 ലക്ഷം. അപ്പൊ യൂസഫ് അലി സാറ് വയ്ക്കുന്നു, പേടിക്കേണ്ട ഉമ്മ, എത്ര രൂപയാണ് അതിന് ചെലവ്? 5 ലക്ഷം രൂപയാണ്. 100 കണക്കിന് 1000 കണക്കിന് മെമ്പേഴ്സ് കണ്ടോണ്ടിരിക്കുന്നു, TV മാധ്യമങ്ങൾ കണ്ടോണ്ടിരിക്കുന്നു, സോഷ്യൽ മീഡിയ കണ്ടോണ്ടിരിക്കുന്നു. ആ കടം അദ്ദേഹത്തിന്റെ മാനേജറോട് പറയുന്നു, അത് ക്ലിയർ ചെയ്ത് കൊടുക്ക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം അദ്ദേഹത്തെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്തോ? 5000 കോടി രൂപ മുടക്കിയാൽ പോലും അദ്ദേഹത്തിന് അത്രയും വലിയൊരു പരസ്യം കിട്ടില്ല. കിട്ടിയവര് വളരെ സന്തോഷം,
കൊടുത്തതിൽ വളരെ സന്തോഷം. ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇനിയും ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ ജനമാഷ് 100 മുകളിലോ അതോ 1000 കിറ്റുകൾ വിതരണം ചെയ്തു. ശരിക്കും അവിടെ ആരാണ് ഹീറോ ആയത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മള്? യൂസഫ് അലി സാർ ഒരു ഹീറോ ആയില്ലേ? കോടിക്കണക്കിന് രൂപ മുടക്കിയാൽ പോലും ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേ സംഭവം അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചിരുത്തി കൊടുത്തെങ്കിൽ ഈ ലോകത്ത് ആരെങ്കിലും അറിയോ? ഇന്ന് പലവരുടെ സ്റ്റാറ്റസ് യൂസഫ് അലി സാറാണ്, പലവരും ഫേസ്ബുക്കില് യൂസഫ് അലി സാറാണ്, പലവരും യൂട്യൂബില് യൂസഫ് അലി സാറെ പറ്റിയുള്ള വീഡിയോ വന്നു അല്ലേ. വൈ അദ്ദേഹം അദ്ദേഹത്തെ തന്നെ പ്രൊമോഷൻ ചെയ്തു. ചെയ്യോ, നമ്മളെ തന്നെ പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങും. ഞാൻ എന്റെ വണ്ടിയിൽ ആദ്യം ഒട്ടിച്ചത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന സ്റ്റിക്കറാണ്. ഞാൻ എന്നെയും എന്റെ സാരഥിയായിട്ടുള്ള എന്റെ വണ്ടിയിലും പ്രൊമോഷൻ ചെയ്തു. ഒരു 5 കാര്യങ്ങൾ പറയാം, നോട്ട് ചെയ്തോ. ഒരു ബിസിനസ് അത് എവിടെ നിന്നും കടം വാങ്ങിച്ച് പറയുന്നതല്ല, ഞാൻ എന്റെ ലൈഫ് കൊണ്ട് സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പരമാവധി ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി. ഒന്നാമത്തെ കാര്യം, ഒരു ബിസിനസ് തന്നെ സ്മാർട്ട് ആയിരിക്കണം, എപ്പോഴും സ്മാർട്ട് ആയിരിക്കണം. അവന്റെ നടപ്പും ഇരിപ്പും സംസാരവും എല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമായിരിക്കണം. 10 മുന്നിൽ നിൽക്കുന്ന സമയത്ത് വേറൊന്നല്ല, ഞാൻ സജീവ നായർ സാറിന്റെ ഒരു പ്രോഗ്രാമിൽ വന്നിരുന്നു. നിങ്ങൾ ഇന്ന് മുതൽ ഇപ്പൊ മുതൽ പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാൻ നിൽക്കുന്നത് കാണണ്ടോ? നിൽക്കുന്നത് കാണണ്ടല്ലോ അല്ലെ. ഇനി മുതൽ ഇങ്ങനെ നടക്കുക, ഈ തലതാത്തൽ ഒഴിവാക്കുക. ഒരു വിജയിച്ച വ്യക്തിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആണ് ഈ ഈ ഒരു ഇതില് ശരിക്കും നെഞ്ചും വിളിച്ചുകൊണ്ട് കറക്റ്റ് ഈ ഈ പൊസിഷനിൽ മുഖം ഉയർത്തി നടക്കാൻ നമ്മൾ ആദ്യം പഠിക്കുക. നിങ്ങളൊരു ഓഫീസിലേ അല്ല, ഓഫീസിൽ ചെന്നിട്ട് ഏതൊരു ഓഫീസ്, ഇപ്പൊ വില്ലേജ് ഓഫീസിലാണെങ്കിലും ബാങ്കിലാണെങ്കിലും, നിങ്ങൾ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി ശരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് കറക്റ്റ് പൊസിഷനിൽ നിന്ന് സംസാരിക്കും, നിങ്ങൾ അവര് റെസ്പെക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ തല്ലാൻ പോകുന്ന പോലെയല്ല, നമ്മൾ മുഖത്തോട് മുഖത്ത് നോക്കി ശരിക്കും നടക്കുന്ന സമയത്ത് നമ്മുടെ നെഞ്ചൊന്ന് വിരിച്ചു നടക്കുക. ഉള്ള നെഞ്ച് മതി, ഇല്ലാത്ത ജിമ്മനൊന്നും ആക്കണ്ട. നമ്മുടെ ബോഡിക്കൊരു നെഞ്ചളവും കാര്യങ്ങള് ഇത് ശരിക്കും ഈ ഈ ഒരു മൈൻഡില് വെക്കുക. തല താത്തരുത്, നമ്മുടെ ലൈഫിൽ വ്യത്യാസം വന്ന്. ഞാനിത് പഠിച്ച് 4000 മുടക്കിയിട്ടാണ്. തൃശ്ശൂര് ലുലുവിന്റെ കൺവെൻഷൻ സെന്ററിൽ 4 വർഷം മുന്നേ ഒരു പ്രോഗ്രാമിന് പോയിട്ട്, സജീവ സാറിന്റെ പ്രോഗ്രാമിന് പോയി പഠിച്ച, നെഞ്ച് വിളിച്ച് നടക്കുക. രണ്ടാമത്തെ കാര്യം, ആക്റ്റീവ് ആയിരിക്കുക. നമ്മളെപ്പോഴും ആക്റ്റീവ് ആവണം. രാത്രി 12 പോളി വന്നാലും സൂപ്പർ ആയിട്ട് കാര്യങ്ങൾ പറയാൻ ആക്റ്റീവ് ആയിരിക്കണം. ഒരു കല്യാണ വേദിയിൽ പോയാലും അല്ലെങ്കിൽ മറ്റുള്ള എവിടെ പോയാലും ശ്രദ്ധിക്കപ്പെടുന്ന, നമ്മൾ കണ്ടില്ലേ രാഷ്ട്രീയക്കാര്, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് നമ്മുടെ വെള്ളിമൂങ്ങ സിനിമയില് നമ്മുടെ ബിജു മേനോന്റെ റോള്. ശ്രദ്ധിച്ചിട്ടുണ്ടാ ബോബി ചമ്മണ്ണൂർ കാണിക്കുന്നുണ്ട് എപ്പോഴും ആക്റ്റീവ് ആണ്. ബിജു മേനോൻ മുമ്പില് ഒരു അതുപോലെ ഒന്നും കാണിക്കില്ല, എന്നാലും രസകരമായിട്ടുള്ള ആക്റ്റീവ് ആവുന്ന ഒരു ഉദാഹരണം അല്ലേ. വത്സ സാറിന് ചിരി വരുന്നുണ്ട്, കാറിൽ ഒരു ജീപ്പിലിരിക്കുന്ന ഒരു വ്യക്തിനോട് വാ ഒരു കാര്യം പറയുന്നുണ്ട്, അവനെ പോലെ തിറക്കി നിർത്തിട്ട് ആള് കയറിയിരുന്നു അല്ല പോവല്ലേ. നമ്മളെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആക്റ്റീവ് ആയിട്ടിരിക്കണം. എപ്പോഴും മറ്റുള്ളവർ ശ്രദ്ധിക്കണം, നമ്മുടെ നടപ്പും കാര്യങ്ങളും നോക്കി ഇവനാരാ. ഈ കൊച്ചുമ്പുള്ള ആൾക്കാരില്ല, ഇതേതൈവ അധൂരി, തൃശ്ശൂർക്കാർ പറയുന്ന ഒരു കാര്യം ഏതൈവ അധൂരി എന്ന് പറയുന്ന പോലെ പറഞ്ഞോട്ടെ. ആ ഒരവസ്ഥയില് ആക്റ്റീവായി അഗ്രസീവ് ആയിരിക്ക. നമ്മളൊരാളോട് കാര്യം പറയുമ്പോ, ബിസിനസ് പറയുന്ന സമയത്ത് വ്യക്തമായിട്ട് പറയാം. ചിലപ്പോ ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൊണ്ടൊന്നും ചിലപ്പോ നമുക്ക് പറയാൻ സാധിക്കില്ല. 77 നമ്മുടെ ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറ് വിദേശത്തെത്തിയത്. എത്ര വർഷം എടുത്തുനിന്ന് കാണുന്ന യൂസഫ് അലി സാറാവാൻ. സമീർ അൽത്തറയിൽ എന്ന് പറയുന്ന വ്യക്തി
ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇന്ന് സംസാരിക്കണമെങ്കിൽ ഇത് 20 വർഷത്തെ പ്രയത്നമാണ്. ഈ December 23 എന്റെ ബർത്ത്ഡേ ആണ്. 21 വർഷമായി. ശരിക്കാ പഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, എത്ര വയസ്സിൽ ഞാൻ പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. 21 കൊല്ലത്തെ എന്റെ പരിശ്രമമാണ് ഇന്ന് കാണുന്ന ഈ BMW, ഇന്ന് കാണുന്ന ഏകദേശം 50 സെന്റിന്റെ മുകളിൽ സ്ഥലവും, ഞാൻ ഇന്ന് അഡ്വാൻസ് കൊടുക്കാൻ പോകുന്ന ദൈവാനേച്ചം 15 സെന്റ് സ്ഥലമെല്ലാം 20-21 കൊല്ലത്തെ പ്രയത്നമാണ്. ഓടി വന്നായിട്ടുള്ളതല്ല. ഏതൊരു മേഖല, ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ള 50, 60, 70 വർഷം നമ്മൾ പണിയെടുത്തു. അവസാനം പണ്ട് കാലങ്ങളിലൊക്കെ കാരണന്മാര് മരിച്ചു പോകുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അവരവരെ മരണാന്തര ചെലവിനുള്ള പൈസ വരെ മാറ്റിവെക്കും. കുഴി വരെ കുഴിച്ചിടുന്ന കാരണന്മാരുണ്ട്, ഇവിടെ മാറ്റിവെക്കുന്നുണ്ട് കുറെ പാസ്ബുക്കുകള്, കുറെ ബാങ്ക് പാസ്ബുക്കുകള്. നമ്മൾ 50, 60 വർഷം പണിയെടുത്താലും പിന്നെയും ബാധ്യതയാണ്. കാരണം ഇന്നത്തെ ജീവിത രീതി മാറി. 1000 രൂപ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയാൽ ചിലപ്പോ ഒരു 2-3 പേരോ പോയി കഴിഞ്ഞാൽ ടിപ്പ് കൊടുക്കാൻ വേറെ പൈസ കണ്ടെത്തേണ്ടത്. 1000 രൂപ കൊണ്ട് ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളും, ഇപ്പൊ ഇത് ടേബിളിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയണേ, ഹരിച്ചന്റെ നെന്മാറ ഷോപ്പിൽ നിന്ന് ഇന്നലെ വാങ്ങിച്ചാണ്. സാധനമൊക്കെ നമ്മൾ പണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ? ബിസ് വാഷ് ഇതിന്റെ വില തന്നെ എനിക്ക് തോന്നുന്നു 98 രൂപയാണ്. പണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താ, തുണി അലക്കാൻ 501 ബാർ സോപ്പ്, കുളിക്കാൻ ഉപയോഗിക്കുന്ന എന്താ ലൈബോയ് സോപ്പ്, ചന്ദ്രിക സോപ്പ്. ഇന്ന് ഒരുപാട് ലോഷൻ, ഒരുപാട് തുണി അലക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിക്കഴിഞ്ഞില്ലേ? കാരണം നമ്മുടെ ജീവിത നിലവാരം കൂടി. നമ്മൾ പണ്ട് ജീവിച്ച പോലെ ജീവിച്ചാൽ ജനങ്ങൾ കളയാവുക. അധിക വരുമാനം വേണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നിങ്ങളൊരു 3 കൊല്ലം 1000 ദിവസം ആത്മാർത്ഥമായിട്ട് ഒന്ന് കയറി പിന്നിറങ്ങി, ഇന്നിപ്പോ ഈ മോട്ടിവേഷൻ ഒക്കെ കേട്ട് അങ്ങോട്ട് കത്തിക്കയറും. ഇത് കഴിഞ്ഞ് താമസം സ്ഥലത്ത് ഞാൻ പോണു, താമസ സാറേ ഞാൻ ഒരു സംഭവം കേട്ടിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ചേർക്കാൻ വന്നാണ്. അപ്പൊ അയാള് വന്നാണ് അല്ലേ, ഇത് കേട്ടിട്ടുണ്ട്, പിന്നെ ഇത് മറ്റവൻ ചെയ്യുന്നതാണ്, കാര്യമൊന്നുമില്ല. ട്ടേ കാറ്റ് ബലൂണില് ഒരു പിന്നു വെച്ച് കുത്തിയ അവസ്ഥ എന്താണ്, നേരെ വീട്ടിൽ വന്നു, ഇതൊന്നും നടക്കില്ല കേട്ടാ, ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ എന്റെ മൈൻഡിലേക്ക് ഒരു തീ അങ്ങോട്ട് കയറ്റിയിട്ട് എന്നോട് ആരും നെഗറ്റീവ് പറയാറില്ല. പറഞ്ഞ ആ വ്യക്തി ഹയറിച്ച് ചെയ്തിരിക്കും. കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് കൊടുക്കും, അവനെ ഉത്തരം മുട്ടിപ്പോവും. ഇതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കുന്ന. 4-ാമത്തെ എനർജറ്റിക് ആവണം, എന്നാ മാത്രമേ രക്ഷയുള്ളൂ. 1-ാമത്തെ കാര്യം പറഞ്ഞു, ഒന്നുകൂടി നോട്ട് ചെയ്തോളൂ. ഒരു ബിസിനസ് അരന്ത സ്മാർട്ട് ആവണം, സ്മാർട്ടായിട്ട് പോയാൽ മാത്രമേ രക്ഷയുള്ളൂ. 2-ാമത്തെ കാര്യം ആക്റ്റീവ് ആവണം. 3-ാമത്തെ കാര്യം അഗ്രസീവ് ആവണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവണത്, എന്തെങ്കിലുമൊക്കെ പോയി പറഞ്ഞിട്ട് എന്താ കാര്യം. അടുത്തൊരു കാര്യം എനർജറ്റിക് ആവണം. അടുത്തൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്, ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഡൈനാമിക് ആവുക. ജനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കട്ടെ എന്ന്, ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ജനങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാവാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഈ 5 കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, നോട്ട് ചെയ്യാത്തവർ നോട്ട് ചെയ്യുക. ഒന്ന്, ഞാനൊരു ബിസിനസ്സുകാരനാന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. സ്മാർട്ടായിരിക്കണം, ഒന്ന് സ്മാർട്ടാവണം, 2 ആക്റ്റീവ് ആവണം, 3 അഗ്രസീവ് ആവണം, 4 എനർജറ്റിക് ആവണം, 5 ഡൈനാമിക് ആവണം. ഇത്രയും കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ കുറച്ച് സമയമെടുക്കും, ഓടി വന്നൊന്നും ആവില്ല. ആവാൻ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം 2 കാര്യങ്ങളാണ്. 1-ാമത്തെ കാര്യം, ഒരു ദിവസം രാവിലെ പുലർന്ന് വൈകുന്നേരം ആവുമ്പളേക്കും, കൊറോണയുടെ ആ ഒരു ഭീതിയൊക്കെ മാറിക്കഴിഞ്ഞു, ഒരു ദിവസം വൈകുന്നേരം ആവുമ്പളേക്കും ഏറ്റവും ചുരുങ്ങിയത് 5 പേരോടെങ്കിലും ഈ ബിസിനസ് പറയാം. ഇന്ന് സ്റ്റാർട്ട് ചെയ്തോ, 5 പേരോടെങ്കിലും ഈ ബിസിനസ് പറയാം.
ഈ അഞ്ചു പേരെ ഫോളോ അപ്പ് ചെയ്യാം. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ചു പേർക്കും ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഈ ഡൗട്ട്സുകൾ വ്യക്തമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിരിക്കും. രണ്ടാമത്തെ കാര്യം, എല്ലാ ദിവസവും 6:15 നമ്മുടെ ബഹുമാനപ്പെട്ട, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജിനെ മാഷിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ബിസിനസ്സിലേക്ക് വരുന്ന ഒരു വ്യക്തിയോട് പറയുന്ന കാര്യം, സാർ ഇത് എങ്ങനെ ചെയ്യാം? അതിനോട് ഞാൻ പറയുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, നമുക്കൊന്ന് ഇരിക്കാം, സംസാരിക്കാം, കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, രാവിലെയുള്ള ഉറക്കം ഒന്ന് ഉപേക്ഷിക്കുക. എല്ലാ ദിവസവും രാവിലെ വിജയമന്ത്ര എന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട്, ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. സാധാരണക്കാരും അസാധാരണക്കാരും പറയുന്ന ഈ ബിസിനസ്സിൽ എങ്ങനെ വിജയിച്ചു, എങ്ങനെ വിജയിക്കാം, എങ്ങനെ ഈ പ്ലാൻ പറയാം എന്നുള്ള കാര്യങ്ങൾ പറയുന്ന മനോഹരമായിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവാക്കേണ്ട പ്രോഗ്രാമില് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് റീചാർജ് ചെയ്തിട്ട് ആ സൂമിന്റെ ലിങ്കില് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ശരിക്കും ഹൈറിച്ച് മാത്രമാണോ ജിനിമാഷ നമുക്ക് പഠിപ്പിച്ചതിന്? ശിവസാറാണോ? എന്തെല്ലാം കാര്യങ്ങളാണ്! ജിഷ മേഡം ചെടിയൊക്കെ ഉണ്ടല്ലോ, ആണോ? ആ സുജാത മേഡം, എല്ലാവരും ഉണ്ട്, എല്ലാവരും. ഒന്ന് ആലോചിച്ച് നോക്കിയ, വീട്ടിലെ ഒരുപാട് തിരക്കിനിടയിലെ ഹൈറിച്ചിനെ കുറിച്ച് പഠിക്കാൻ വന്നിരിക്കുന്നു. ഈ വരുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു 4-5 പേരെയും കൂടി ഈ സൂം നമുക്ക് ഡെയിലി 500 മുകളിൽ മെമ്പേഴ്സിലേക്ക് ആക്കണം. അതിനു പുറമെ നമ്മളെല്ലാവരും ഇപ്പൊ ജിനിമാഷ് പറയാണ്ട് നമ്മുടെ MD വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ കമ്പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്ലസ് കൂടെ നമുക്ക് ഇത്രയും അറിവുകൾ തരുന്ന നമ്മുടെ ഗുരുവായ ഗുരു നമ്മുടെ ജിനിമാഷിന് വേണ്ടി ഒരു ദിവസവും പോലും നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കരുത്. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ് അദ്ദേഹം എറണാകുളത്ത് വെച്ച് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി, ഒന്നും സംഭവിച്ചില്ല. അത് നമ്മുടെ ഭാഗ്യമാണ്. അങ്ങനെ ആ സംഭവിച്ചെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ക്ലാസ് എല്ലാ ദിവസവും കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് നമ്മളങ്ങോട്ട് സീരിയസ് ആയി എടുക്കുക. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം നമുക്ക് ദൈവം തമ്പുരാൻ കൊണ്ടു തന്നാണ്. എന്റെ ഇളയ മോളുടെ ബർത്ത്ഡേ ഈ 15 October ഏഷ്യയിലെ തന്നെ നമ്പർ 2 റിസോർട്ടായ 3 ഫോഗില് വെച്ചിട്ടാണ് ഞങ്ങൾ ആഘോഷിച്ചത്. ഒന്ന് ആലോചിച്ചൊക്കെ, ചെലവ് വന്നത് ഏകദേശം 500,000 രൂപയുടെ മോള് ഒരു 2 ദിവസത്തെ ചെലവ്. വേറൊന്നല്ല, എന്റെ രണ്ടാമത്തെ മോള് എന്നോട് പറഞ്ഞു, ഇപ്പൊ നമുക്ക് നമ്മുടെ അനിയത്തിയുടെ അവളുടെ അനിയത്തിയുടെ ബർത്ത്ഡേ ഏറ്റവും നല്ല ഹോട്ടലില് ഏറ്റവും നല്ല റിസോർട്ടില് ആഘോഷിക്കണം. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലങ്ങളില് എൻ്റെ വാപ്പാനോട് ചോദിക്കുന്നു, അദ്ദേഹം വാപ്പാനെ കൊണ്ട് പറ്റുന്ന എല്ലാം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എന്നാലും നമ്മളെ വഴിയരികിലൂടെ പോകുമ്പോൾ നമ്മുടെ എല്ലാ കാരണന്മാര് ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് പറയാറുള്ള ഒരു വാക്കുണ്ട്, അയ്യ അത് ഉപയോഗിക്കരുത്, അത് വിഷമാണ്. വേറെ ഒന്നുമല്ല, അവരുടെ കയ്യിൽ സാമ്പത്തിക ഇല്ലാത്തോണ്ടാണ്. സ്വർണോ നമ്മോദൻ സാറേ, ആണോ? അല്ലേ, അവർക്ക് ആഗ്രഹമുണ്ട് നമ്മളെ നല്ല സിനിമയ്ക്ക് കൊണ്ടുപോകണം, നല്ല വണ്ടിയിൽ യാത്ര ചെയ്യിക്കണം, നല്ല ഹോട്ടലിൽ ഭക്ഷണം വാങ്ങിച്ചു തരണം. അതൊന്നുമില്ല, അതിൽ നിന്ന് അതിലേക്ക് ഇന്ന് എന്റെ മക്കള് ആഗ്രഹിക്കുന്ന എന്തും വാങ്ങിച്ചു കൊടുക്കുന്നു. വൈ, എന്തുകൊണ്ട്? ഞാനൊരു വിഷം കണ്ടെത്തി. പണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാക്ക രക്ഷപ്പെട്ടാൽ, ഒരു കാക്ക രക്ഷപ്പെട്ട ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടും, ഇല്ലേ? നമ്മൾ പറയാറുള്ള ഒരു മുസ്ലിം കാക്ക രക്ഷപ്പെട്ട ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അവന്റെ വീട്ടിലുള്ള അവന്റെ നാട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനെ അവൻ കൊണ്ടുപോകും. സാറിനോ ഇതേ സെയിം അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. ST പോത്ത് തുടങ്ങിയിട്ട് കാര്യമില്ല, ഗൾഫിൽ പോയിട്ട് കാര്യമില്ല, കമ്പ്യൂട്ടർ പഠിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ബിസിനസ് ചെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ. ഈ ബിസിനസ് ചെയ്യാൻ
കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാം. അതല്ല, എന്നെ പോലെ, ജിനെ മാഷെ പോലെ, ദാമോദരൻ സാറെ പോലെ, ചന്ദ്രൻ സാറെ പോലെ, ഷിബു സാറെ പോലെ ഒരു സാധാരണക്കാരനാണോ നിങ്ങൾ? ജോഷി സാറെ പോലെ ഒരു സാധാരണക്കാരനാണോ? ജമാൽ സാറെ പോലെ ഏറ്റെടുക്കായിരിച്ച്, ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, നാളെ നമ്മുടെ മക്കള്, നമ്മുടെ പേരമക്കളെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എല്ല കാരണവരെ നിങ്ങൾക്കും കിട്ടിയില്ലേ അയരിച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ്. നിങ്ങളുടെ ഐ ഡി ഒന്ന് കാണിച്ചെന്ന്. ഇതാണ് എന്റെ ഐ ഡി, അല്ലെ, എന്റെ ലീഡറെ വിളിക്കട്ടെ. ഈ സാധനം ഒന്ന് പണിയെടുത്ത് ഡെവലപ്മെന്റ് ചെയ്തെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിച്ചൂടെ. കാരണം എഴുതി വെച്ചോ, ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്ന കമ്പനി ലോകത്തിലെ നമ്പർ വൺ കമ്പനിയാവും. ആമസോൺ എന്ന് പറയുന്ന കമ്പനി, ആ മനുഷ്യനായിട്ടുള്ള ജെബസസ് ഒറ്റയ്ക്കാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന കമ്പനി, സച്ചിൻ ബൻസാലും, ആ രണ്ട് വ്യക്തികളാണ് ഈ ലോകത്തിലേക്ക് എത്തിച്ചതെങ്കിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്ന കമ്പനി 13-കാരനായിട്ടുള്ള നമ്മുടെ പയ്യനോ 73-വയസ്സുകാരനായ ശുക്രാജി പറന്ന് നടക്കണ ഹൈറിച്ചുമായിട്ട്. പ്രതാപ സാറിന് ചെറിയ പൈസ മതിയേ, 100 രൂപ ലാഭം കിട്ടുമ്പോ 20 രൂപ മതി. എനിക്ക് തോന്നുന്നു 20 രൂപയും കിട്ടുന്നില്ല, അതുകൊണ്ട് 80 രൂപ നമുക്ക് തരാണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഇന്ന് വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക, സീലിംഗ് അച്ചീവേഴ്സിന്റെ, ഡിജിറ്റൽ സീലിംഗ് അച്ചീവേഴ്സിന്റെ എമൗണ്ട് മാത്രം കൊടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇതിന് പുറമെ ഗ്രോസറി ഉണ്ട്, ഡിജിറ്റലുണ്ട്, മറ്റു. ഒരു ദിവസം 50 ലക്ഷം രൂപയോളം പേ ഔട്ട് കൊടുക്കുന്ന കമ്പനി എന്റെ പോക്കറ്റിലേക്ക്, എന്റെ കൂടെ ഉള്ളവരുടെ പോക്കറ്റിലേക്ക് എത്ര രൂപ വന്നിട്ടുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നത്തെ ആലോചിക്കുക, അരിച്ച് ചെയ്യണോ വേണ്ടെന്ന്. ഇത് ഇത്രയും വലിയ നിധി കയ്യിൽ കിട്ടിയിട്ട് പിന്നെ 500 രൂപന്റെ പണിക്ക് പോവാ. കാരണം ഒന്ന് റിസ്ക് എടുത്തേ പറ്റൂ. 40-ാമത്തെ വയസ്സിലാണ് പരുന്ത്. ഒന്ന് അവൻ, അവന്റെ ജീവിതം 40 വയസ്സാകുമ്പോ വയസ്സാവുന്ന സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ പരുന്ത് എന്റെ കൊക്കൊക്കെ ഒന്ന് ഉഷാറാക്കി, ചിറകൊക്കെ ഒന്ന് അറ്റിച്ചു കളഞ്ഞ് വീണ്ടും സുന്ദരനായിട്ട് തിരിച്ചു വരുന്നു. പാമ്പ് കുറച്ച് കഴിയുന്ന സമയത്ത് പാമ്പ് പാമ്പിന്റെ വള ഊരിക്കളയുന്നു. എന്തിനാ? സുന്ദരനാവാനാണ്. ഒന്ന് സുന്ദരനാവുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പില് നമുക്ക് വിജയിക്കാൻ സാധിക്കും. കാരണം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഞാൻ എന്നോടും നിങ്ങളോടും ചോദിച്ചോട്ടെ, ഇതുപോലൊരു കൺസെപ്റ്റ്, 800 രൂപയ്ക്ക് അൺലിമിറ്റഡ് ആയിട്ട് വരുമാനം കിട്ടുന്ന ഈ ഭൂമിയിലൊരു കൺസെപ്റ്റ് നമുക്ക് കാണിച്ചു തരാൻ പറ്റും? ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്, ലോകം മുഴുവൻ കച്ചവടം ചെയ്യാനുള്ള ചാനലാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. മാഷ് പറയാറുള്ള ഒരു കാര്യമുണ്ട്, 1G ആയിരുന്നു, 2G ആയിരുന്നു, ഇപ്പൊ 3G എത്തിയിട്ടുണ്ട്. ആ 1G കാലഘട്ടത്തിൽ വന്നാണ് ഇങ്ങനെ ഇളകായിരുന്നു. ഒരു പ്രൊഡക്റ്റ് ബുക്ക് ചെയ്താൽ ചിലപ്പോ 6 മാസം കഴിഞ്ഞാൽ എത്തില്ല. ഇന്ന് നിങ്ങള് ഫസ്റ്റ് പർച്ചേസിംഗ് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്താൽ മാക്സിമം 7 ഡേയ്സ്. ഒന്നാലോചിച്ച് നോക്കുക, ഇത്രയും വലിയ. ചിലപ്പോ ഇപ്പൊ വരുന്ന ആൾക്കാർ ചിലവർ എന്നെ വിളിക്കാറുണ്ട്, സമീർ സാറെ 1 ആഴ്ചയായി ബുക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് കിട്ടിയില്ല. ഞാൻ അതിന് കറക്റ്റായിട്ട് മറുപടി കൊടുക്ക, എന്നിട്ട് ഞാൻ എന്റെ മൈൻഡിൽ തന്നെ പറയാം, 1 ആഴ്ച ഇവിടെ ഒരു 7 മാസം കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് കിട്ടാൻ വഴിയില്ല. ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കമ്പനി 3G മാറി. ഒരു ദിനരാജ് സാറും ഒരു പ്രതാപ സാറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. കസ്റ്റമർ കെയർക്ക് വിളിച്ചാൽ ദിനരാജ് സാറ് എടുക്കും, പിന്റെ കാര്യം വിളിച്ചാൽ ദിനരാജ് സാറ് എടുക്കും. ഇന്ന് അവിടെ നിന്നൊക്കെ മാറി ഓരോ സെക്ഷനും ഒരുപാട് സ്റ്റാഫുകളിലേക്ക് വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സ്റ്റാഫുകൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പോക്കറ്റിൽ നിന്നാണോ പൈസ കൊടുക്കുന്നത്? ആണോ? ഈ വെയർഹൗസ് ഷോപ്പുകളിലേക്ക് നമ്മളാണോ പൈസ കൊടുക്കുന്നത്? എല്ലാം കമ്പനി കൊടുക്കുന്നു. നമ്മള് ബിസിനസ് ചെയ്ത ലാഭത്തിൽ നിന്നാണ് ഈ കമ്പനി കൊടുക്കുന്നത്. നമ്മുടെ പണി എന്താ? ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഏറ്റവും വലിയ രസം, ഒറ്റ കഥവ്, ഒറ്റ കാര്യങ്ങളോട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വന്നു. ഒരു എന്റെ ഫ്രണ്ട് വൺ മിസ്റ്റർ അജീഷ് പ്രോഗ്രാമിലുണ്ടോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം മാസങ്ങൾക്ക് മുന്നേ
എൻ്റെ കൂടെ ബിസിനസ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് ഇയാൾ ഈ ബിസിനസ് കുറച്ച് പേരോട് പോയി പറഞ്ഞു. പറഞ്ഞപ്പോ എല്ലാവരും നോ 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 പറഞ്ഞു. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു മംഗൾഡാമില് ഒരുപാട് പേര് ഐറിച്ചിലേക്ക് വന്നു, ഒരുപാട് പേര് സീലിംഗ് അച്ചീവേഴ്സിലേക്ക് വന്നു. അപ്പൊ ഇദ്ദേഹത്തോട് പോയി ബിസിനസ് പറഞ്ഞു. ഇയാള് പറഞ്ഞു ഞാൻ കുറെ കാലം മുന്നേ ചെയ്തിട്ടുണ്ട്, എനിക്കിത് ആരോടും പറഞ്ഞിട്ട് വലിയ മെച്ചം അങ്ങോട്ട് കാണുന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തോട് വന്ന് നിങ്ങളുടെ ഐ ഡി ഒന്ന് കാണിക്കുന്നു വന്നു. അങ്ങനെ ഐ ഡിയും പാസ്വേഡ് ഒക്കെ കൊടുത്ത് നോക്കുന്ന സമയത്ത് ആ വന്ന ആൾക്ക് 5000-6000 പവറുള്ളൂ, ഈ വ്യക്തിക്ക് 100,000 പവറാ. 100,000 പവറാ. എന്നെ ഉടനെ വിളിച്ച് സമീർ സാറെ, സമീർക്ക ഇതെന്ത് എന്റെ ഐഡിയയിൽ കുറെ കച്ചവടം വന്നിട്ടുണ്ടല്ലോ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങളെ എല്ലാവരും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നോ, ഇന്നല്ലെങ്കിൽ നാളെ ഈ വ്യക്തികൾ ചെയ്തിരിക്കും. ആ വ്യക്തി മിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ മുതൽ അക്കൗണ്ടിലേക്ക് വരുമാനം വന്നു തുടങ്ങി. ഇന്ന് വന്നവൻ ചിലപ്പോ ഇന്നൊന്നും ചെയ്യില്ല, കുറച്ച് കാലം കഴിയുമ്പോഴാണ് ഹൈലിറ്റ് ഓൺലൈൻ ഷോപ്പില് ആപ്പിൾ ഫോൺ മാർക്കറ്റിൽ 5000 രൂപ, സോറി മാർക്കറ്റിൽ 100,000 രൂപ, ഹൈലിറ്റ് ഓൺലൈൻ ഷോപ്പിൽ 95,000 രൂപ, സെയിൽസ് ഇൻസെന്റീവ് 5000 രൂപ. ഒന്നാലോചിച്ച് നോക്കിയ, വാങ്ങാതിരിക്കോ, അവൻ വാങ്ങുമ്പോഴും നമുക്ക് 20% ഇൻസെന്റീവ് കിട്ടും. ഇത് കെട്ടിത്തുടങ്ങുമ്പോ ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് 30% തിരിച്ചു വരുമ്പോ ആ വ്യക്തി പണി തുടങ്ങും. ഇന്ന് കാണുന്ന 16,000,000 പേരും ഹൈലിറ്റ് ഓൺലൈൻ ഷോപ്പ് ചെയ്യും, ഷുവറാണ്. അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ചെയ്തുകൊണ്ടേയിരിക്കുക. ലെഫ്റ്റും റൈറ്റും ഈ മറ്റുള്ളവർ പറയുന്ന ആ നെഗറ്റീവ് വാക്ക് കേൾക്കരുത്. എന്റെ കൂട്ടത്തിലുള്ള ഒരാള് പോലും നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കേൾക്കില്ല. 4 പ്രാവശ്യം നെഗറ്റീവ് പറഞ്ഞ 5ാമത്തെ പ്രാവശ്യം അവന്റെ വാട്സപ്പ് ഞാൻ ബ്ലോക്ക് ചെയ്തിടും. എന്തോ ലക്കിക്ക ഈ നെഗറ്റീവ് വെറുതെ പൈസ വെറുതെ വാങ്ങിച്ച് നമ്മുടെ ലൈഫ് ചീത്താക്കുന്ന, പോസിറ്റീവ് പറയുന്ന ആൾക്കാർ വരട്ടെ. അപ്പൊ ഇത്രേ ഉള്ളൂ, ഞാൻ നിർത്തുന്നു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം നമുക്ക് ദൈവം തമ്പുരാൻ നമ്മുടെ കൈവെള്ളയില് ആരോ ഒരു അപ്ലൈനായിട്ട് കൊണ്ടു തന്നിട്ടുണ്ട്. ഈ അവസരം നെഞ്ചിലേറ്റ് നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നെഞ്ചിലേറ്റുക. വേണ്ട ഒരാള് ഇയാളൊക്കെ ഫുൾ ടൈം എനർജറ്റിക് ആണ്. ഹായ് വന്നു, ഹായ്, ഇതാണ് സാറാബി. അപ്പൊ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റി, ഇയാളുടെ ബർത്ത്ഡേ കഴിഞ്ഞു സാർ, പക്ഷെ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റി നമുക്ക് എല്ലാവർക്കും വിജയിക്കണം, നമ്മളെല്ലാവരും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഈ സെക്കൻഡ് മുതൽ, ഈ മിനിറ്റ് മുതൽ, ഈ മണിക്കൂർ മുതൽ, ഈ ദിവസം മുതൽ, ഈ ആഴ്ച മുതൽ, ഇനിയുള്ള കാലം നമ്മളെല്ലാവരും റിച്ചായി ജീവിക്കണം. റിച്ചായി ജീവിച്ചേ പറ്റൂ. ജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, അത് ആൺകുട്ടിയായിട്ട് ജീവിക്കുക. ഞാൻ അല്ലെങ്കിൽ അപ്പൊ പെൺകുട്ടികളെ ചോദിക്കുക, ഞാൻ പെൺകുട്ടികളെ, ആൺകുട്ടിയും പെൺകുട്ടിയായിട്ട് ജീവിക്കുക. നമുക്ക് എല്ലാവർക്കും വിജയിക്കണം, എല്ലാവരും വിജയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ജയ്. ഒരുമിച്ച് വന്നു ജയ്. ഹായ് റിച്ച്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഹായ്, ഹലോ, താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് ആൻഡ് ഇൻസ്പയറിംഗ് മോട്ടിവേഷണൽ വേർഡ്സ് ഫ്രം ദ ഹാർട്ട് ഓഫ് മിസ്റ്റർ സമീർ ആൽത്രി അല്ലേ. ശരിക്കും ഞാൻ ഈ ഒരു പ്രസന്റേഷൻ ഫുള്ളായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് സമീർ സാർ. 216 പേര് സൂമിൽ ലൈവ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്ക. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ നന്നാക്കിയിട്ടേ നടക്കുള്ളൂ. എടോ, നിങ്ങളെ എല്ലാവരെയും എല്ലാ ദിവസവും രാവിലെ വിളിച്ചുണർത്തി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാം, നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് വേറെ എവിടെ ഈ ലോകത്തിൽ ആരാ നിങ്ങളോട് പറയുന്നത്? സ്വന്തം സഹോദരനും സഹോദരിയും പോലും തൊട്ടപ്പുറത്ത തൊടിയിലിരുന്ന് കുശുമ്പ് കുത്തുന്ന കാലഘട്ടം, അപ്പോഴാണ് ഒരു സമീർ ആൽത്രയിൽ വന്നിട്ട് വത്സേട്ടാ നിങ്ങളുടെ വീട്ടിൽ കാർ മേടിക്കാം, നിങ്ങളുടെ വീട് പുതുക്കി പണിയാം. ഓരോ സ്വപ്നങ്ങളും, സ്വപ്നമില്ലാത്തവർക്ക് സ്വപ്നങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, ഒരു കൂട്ടം ആൾക്കാർ
സോ നമുക്ക് എല്ലാവർക്കും സമീർ സാറിന് അർഹിക്കുന്ന രീതിയിലുള്ള അഭിനന്ദനങ്ങളോടുകൂടി നമുക്കൊന്ന് പ്രോത്സാഹനം കൊടുക്കാം. യെസ്, let us express our gratitude to Samir sir. ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ്. സമീർ സാർ പറഞ്ഞപ്പോ ഞാനും ഒരു ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് ജമാൽ കടവ് സാറിനെയും ജോയൽ റോയിനെയും കൂടെ ക്ഷണിക്കാൻ പോകും ഒന്നിച്ച്. ക്ലിയർ? പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് അവർ രണ്ടുപേരെ ഒന്നിച്ച് വിളിക്കുന്നത്. നമ്മൾ ഒരു കാര്യം മാത്രം പഠിക്കുക, മൃഗങ്ങളെ കണ്ടിട്ട് ജീവിക്കാൻ പഠിക്കുക. ഈ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്കാണ് വക്രബുദ്ധിയുള്ളത് അല്ലെ? പക്ഷേ ചിന്തിക്കാൻ കഴിവില്ലാത്ത മൃഗങ്ങളെ കണ്ട് നിങ്ങൾ ഒരു ദിവസം ഫുൾ പോയിട്ട് സിംഹമുള്ള കാട്ടിൽ പോയി ജീവിക്കും. സിംഹം പിടിക്കാത്തടുത്ത് പോയി ജീവിക്കണേ, ഇല്ല തിരിച്ചു വരലുണ്ടാവില്ലേ? സിംഹവും പുലിയും ജീവിക്കുന്ന കാട്ടിൽ പോയിട്ട് നല്ല അടച്ചുറപ്പുള്ള ഒരു വാഹനത്തിന്റെ ഉള്ളിൽ 24 മണിക്കൂർ നിങ്ങൾ ജീവിച്ചാൽ ആർജവുമുള്ള പുരുഷനായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. ഒരു സിംഹം ഒരു ഇരയെ കണ്ട് വേട്ടയാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഇരയെ കിട്ടിയില്ലെങ്കിൽ തൊട്ടപ്പുറത്തെ കൊക്കയെ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ വിഡ്ഢിയായ മനുഷ്യൻ ഒരു പെണ്ണിനെ പ്രണയിച്ചിട്ട് അവളെ വിവാഹം കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ കെട്ടിത്തൂങ്ങി ചാവുകയാണ് അല്ലെ? ഒരു ബാങ്കുകാര് 10 സെന്റ് ഭൂമി ജപ്തി ചെയ്യാൻ വേണ്ടി വരുമ്പോൾ എല്ലാരും കൂടെ കൂടി കെട്ടിത്തൂങ്ങി ചാവുകയാണ്. എടോ, അതിനേക്കാളും വലിയ 10 ഏക്കർ ഭൂമി മേടിക്കാനുള്ള മസ്തിഷ്കമാണ് നമ്മുടെ തലച്ചോറിലുള്ളത്. ഇറങ്ങിക്കൊടുക്കണം, ജപ്തി ചെയ്ത് പോകട്ടെ. വരുന്ന ബാങ്ക് മാനേജറിനോട് പറയണം, ഇതിന്റെ 10 ഇരട്ടി ഭൂമി ഞാൻ മേടിച്ച അന്തസ്സായി എന്റെ കുടുംബമായിട്ട് ജീവിക്കുമെന്നത്. ഒരു ചെറിയൊരു ഇൻസിഡന്റ് വരുമ്പോൾ തകരാനും തകർന്നു പോകാനും ആത്മഹത്യ ചെയ്യാനും ഉള്ളതല്ല മനുഷ്യന്റെ ജീവിതം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ വിദ്യാഭ്യാസവും ഒക്കെ എവിടെയോ പോയി മറയുന്നു. സോ ഒരു കാര്യം ഓർക്കുക, നെഗറ്റീവ് ചിന്താഗതികൾ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ തലച്ചോറിലേക്ക് വരുമ്പം ഒരു കാര്യം ഓർക്കുക, അറ്റ്ലീസ്റ്റ് ആ വീട്ടിൽ കിടക്കുന്ന പട്ടിനെ നോക്കുക. പട്ടി എപ്പോഴെങ്കിലും താഴേക്ക് കൈ കൊടുത്തോണ്ടിരുന്നിട്ട് കർത്താവ് എല്ലാം പോയി എന്ന് പറയാറുണ്ടോ? ഏതെങ്കിലും വീട്ടിലെ പട്ടി താടിക്ക് കൈയും കൊടുത്തിട്ട് സോ എന്റെ കയ്യിലുള്ള സകല സാധനം പോയി, ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പട്ടി കിടന്ന് ഓലിയിടാറുണ്ടോ? ഇല്ല, അവന് വിശന്നാലും അവൻ തളർന്നാലും അവന് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും അവൻ പ്രതീക്ഷയുള്ളവനായി നാളെ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ച് അവൻ കാത്തിരിക്കും. സോ ലെറ്റ് അസ് ലേൺ എ ലെസൺ ഫ്രം ആനിമൽസ്. നമുക്ക് മൃഗങ്ങളിൽ നിന്നും പഠിക്കാം, നല്ല മനുഷ്യരായി ജീവിക്കാം. സോ വളരെ സ്നേഹത്തോടുകൂടി ഒരു ടീമിനെ ഞാൻ ഇങ്ങ് ക്ഷണിക്കുവാണ്, ജമാൽ ഖഡഫ് ആൻഡ് ജോയൽ റോയ്. സോ ആദ്യം ജമാൽ സാർ, സാറിന്റെ മൈക്ക് ഓൺ ആക്കുക, സാറിനെ ക്ഷണിക്കുന്നു. Good morning, Jinil sir. Good morning. Good morning. And all of you, ellavarkum good morning. And priya partner Joel Roy, good morning. Kekkunnille sir? Yes, yes, yes. Appo enikku parayanulladhu namukku hairich എന്ന ആ ഒരു മഹാപ്രസ്ഥാനം നമുക്ക് നമ്മുടെ കയ്യിൽ ലഭിച്ചത് തന്നെ ഒറ്റ വാക്കിൽ പറയാം മഹാഭാഗ്യം എന്ന് തന്നെയാണ്. കാരണം ഹൈറിച്ച് അതിന്റെ കൺസെപ്റ്റുകൾ തന്നെ വളരെയധികം വ്യത്യസ്തതയുണ്ട്. എല്ലാവർക്കും അറിയാം, കാരണം എല്ലാവരും ക്ലാസ്സുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടോട്ടലി ഡിഫറെന്റ് ആണ് മറ്റ്. നമ്മളിപ്പോ ഞാനൊക്കെ വളരെ കാലം കച്ചവടക്കാരനായിരുന്നു, കാരണം ഞാൻ വേറൊരു കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ കച്ചവടം ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ തുടക്കകാലത്ത് ഒരു വാനിൽ സാധനം, കമ്പനി തരുന്ന സാധനം കയറ്റി കൊണ്ടുപോയിട്ട് ഇങ്ങനെ കടകളിൽ കയറിയിട്ട് അവരെ പുഷ് ചെയ്ത് ഇങ്ങനെ വിറ്റുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം മുതൽ അവസാനം ഞാൻ
സെയിൽസ് മാനേജറുടെ ഏരിയ സെയിൽസ് മാനേജറുടെ പോസ്റ്റിൽ നിന്നാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പൊ അതിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഹൈറിച്ച് പരിചയപ്പെട്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആലോചിക്കുന്നത്, ഈ എന്നെ പോലുള്ള ഒരു ഒരു പേഴ്സണാലിറ്റി ഒരു ഒരു വ്യക്തിയെ വെച്ചിട്ട് ഈ കമ്പനികൾ എത്ര എത്ര മില്യൺ കണക്കിൽ സ്വത്ത് അവർ സമ്പാദിച്ചിട്ടുണ്ടാകും, അവരുടെ സാധ്യതകൾ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മള് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഹൈറിച്ചിനെ പരിചയപ്പെടാൻ വൈകി എന്നുള്ള ഒരു ഒരു സങ്കടം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് പഠിച്ചിടത്തോളം എനിക്ക് മുഴുവനായിട്ട് ഞാനിതിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുഴുവനായി ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിരന്തരം പോയി, ഞാൻ എന്നു മുതലോ ജിനിൽ സാറിന്റെ ക്ലാസ്സിൽ കയറി ഒരു ദിവസം പോലും ഞാൻ എനിക്ക് മിസ്സായിട്ടില്ല. അപൂർവം ഒരു ദിവസം മാത്രമാണ് എനിക്ക് ഈ ക്ലാസ് മിസ്സായിട്ടുള്ളത്. അപ്പൊ ഞാൻ അത്രയും ഇതിനെ പ്രാധാന്യത്തോടെയാണ് കാരണം. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പഠിക്കുക, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിരിക്കും. കാരണം ഒരു കാര്യം പഠിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു കാര്യം ഒരു അതിന്റെ അറിവ് നേടാൻ നമുക്കൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിനൊക്കെയുള്ള ആനന്ദ സാധ്യതകൾ വളരെ വലുതാണ്, അത് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഈ ഇതൊന്നല്ല, ഇതിലിപ്പോ നമ്മൾ സീലിംഗ് അടിക്കലല്ല ഇതിന്റെ ഒരു 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 പ്രത്യേക ഒരു ഒരു ആകർഷണീയത. സീലിംഗ് അടിക്കാൻ നമ്മളെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ നമുക്ക് സീലിംഗ് അടിക്കാൻ പറ്റും ആദ്യത്തെ കാര്യം. പക്ഷെ സീലിംഗ് അടിക്കുന്നതിന്റെ ഒക്കെ ഉപരി ഇതിന് അനന്തമായിട്ടുള്ള സാധ്യതകൾ ഹൈറിച്ചിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ കാര്യത്തെ കുറിച്ചാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മള് ഈ റീപർച്ചേസ് എന്നുള്ള ആ ഒരു ഒരു അതിന്റെ ഒരു ഇൻകം, അതിനെ കുറിച്ചാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിലെ റീപർച്ചേസിംഗിന്റെ ആ ഒരു ഒരു സാധ്യത തന്നെയാണ്. അത് വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു 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 കൺസെപ്റ്റാണ് അത്. അതിൽ യാതൊരു തർക്കമില്ല. അതിന് നമ്മൾ ശ്രമിക്കുക. നമ്മള് പിന്നെ സമീർ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളിതിൽ ആത്മാർത്ഥമായിട്ട് ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്മാർട്ടായിട്ട് ആക്റ്റീവായിട്ട് അഗ്രസീവായിട്ട് എനർജറ്റിക് ആയിട്ട് ഡൈനാമിക് ആയിട്ട് ഇതിനകത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിലെത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാന് നമ്മുടെ ലീഡർ സിനോസ് സാറ്, അതേപോലെ എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ ലീഡറുമായിട്ടുള്ള സാജു പൂന്നുകല്ല്, ഇവരൊക്കെ ഞങ്ങൾ എടക്കരയിലുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് പറയാൻ അവസരം കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അതിന് മുന്നേ ഒരു മാസം മുന്നേ ഞങ്ങൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എടക്കരയിൽ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ആൾക്കാർ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന്റെ പാർട്ട്ണർമാരാക്കിയിട്ടുണ്ടായിരുന്നു ഐറച്ചൻ. അതിന്റെ തുടർ ഫോളോ അപ്പ് എന്നുള്ള നിലക്കാണ് വീണ്ടും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അവിടെ എടക്കരയിൽ വീണ്ടും ഉണ്ടായിരുന്നത്. അപ്പോഴാണ് എൻ്റെ പ്രിയ സുഹൃത്തിന്റെ മകനായിട്ടുള്ള ജോയൽ റോയിയെ, 13 വയസ്സുകാരനെ പരിചയപ്പെടുന്നതും. ഹൈറിച്ചില് വളരെയധികം 13 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രായം ആരും അതിനെ, ഇപ്പൊ സമീർ സാർ ഇവിടെ പറഞ്ഞ് 18 വയസ്സുള്ള പട്ടാമ്പിയിലുള്ള പേര് ഞാൻ ഓർക്കുന്നില്ല, പിന്നെ ഡെയിലി 25,000 രൂപ സമ്പാദിക്കുന്നു. അപ്പൊ ഈ വയസ്സ് ഒന്നൊരു ഒരു ഇതിനൊരു വിഷയമല്ല. ഇപ്പൊ ഈ ചരിത്രം കുറിക്കാൻ പോകുന്നത് 13 വയസ്സുകാരും 14 വയസ്സുകാരൊക്കെ തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന റിസൾട്ടുമായിട്ട് ഹൈറിച്ചില് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അത്തരം ഈ ജോയലിനെ പോലുള്ള സ്പാർക്കുള്ള കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിന്റെ സാധ്യതകൾ നമുക്ക് അവരെ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് തന്നെയാണ് ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. കാരണം ജീവിതത്തിന്റെ പല മേഖലകളിലും വിജയിക്കാൻ കഴിയാത്തവർക്ക് ഹൈറിച്ചിന്റെ പാത തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ഒരു ഒരു കാര്യം. കാരണം ഈ മറ്റുള്ള എല്ലാ മേഖലയിലും പരാജയപ്പെട്ട് നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഹൈറിച്ചിലൂടെ വിജയിക്കാൻ കഴിയും. കാരണം അവർക്ക് സമർപ്പണമാണ് ആവശ്യം. സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഗ്രേറ്റ് ലീഡർ നമ്മുടെ പ്രിയങ്കരനായ ബഷീർ കുറ്റൂർ സാറിന്റെ ഒരു ക്ലാസ് കേട്ടു. ആ ക്ലാസ്സിൽ ഞാൻ, എനിക്ക് 1,000 പേർക്കാണ് അവസരം ഉണ്ടായിരുന്നത്, എനിക്ക് കയറാൻ പറ്റില്ല. ഞാൻ സിനോസ് സാറിന്റെ ഫോണിൽ കൂടെയാണ് ഞാൻ ആ ക്ലാസ് കേൾക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ശരിക്കും വളരെ വളരെ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം
400 രൂപ വരുമാനം കിട്ടാൻ വേണ്ടിട്ട് അദ്ദേഹം 6 മാസം കാത്തിരുന്നു എന്നാണ് അതിലൊരു കാര്യം പറഞ്ഞത്. ഇപ്പൊ ഇന്ന് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം ലീഡർമാർ, ഇപ്പൊ ദിലീപ് സാറായിക്കോട്ടെ, മറ്റുള്ള ഷമിർ സാറായിക്കോട്ടെ, അങ്ങനെ ഇതിൽ നേരത്തെ ആദ്യ കാലങ്ങളിൽ ഐറിച്ചില് പാർട്ട്ണർമാരായിട്ടുള്ള നമ്മുടെ ലീഡർമാര്, അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, എന്തുമാത്രം അവര് റിസ്ക് എടുത്ത് പെയിൻ എടുത്തിട്ടാണ് ഈ ഒരു ഒരു പിന്നെ ഹൈറിച്ച് കമ്പനിയെ ഈ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ. ഇവരുടെയൊക്കെ പ്രയത്നം വളരെ വലുതാണ്. പക്ഷെ ഇപ്പോ നമുക്ക് അവരൊക്കെ വിരിച്ചു തന്ന ആ പരവതാനി കൂടെ നടന്നു കൊടുത്താൽ മതി. അവരൊക്കെ ഒരു പരവതാനി വിരിച്ചിട്ടിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. അവരൊക്കെ അത്രയും പെയിൻ എടുത്തിട്ടാണ് ആ മുള്ളും കല്ലൊക്കെ വെട്ടി മാറ്റി, പിന്നെ പടുമരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ട് ഈ പാത സുഗമമാക്കിയിട്ട് അവിടെ പരവതാനി വിരിച്ചു തന്നിരിക്കുകയാണ്. ഇപ്പൊ അതിലൂടെ നമുക്ക് സഞ്ചരിച്ചാൽ മതി. അല്പം നമുക്കൊരു സമർപ്പണ ബോധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വന്ന വ്യത്യസ്തം പോലും നമുക്ക് വരുമാനം നേടാൻ കഴിയും. ആ ഒരു അവസരത്തിലേക്ക് എത്തിച്ചത് ഇവരുടെയൊക്കെ മുൻകാല പ്രവർത്തനങ്ങളാണ്. അപ്പൊ അത് നമ്മൾ അതിന്റെ വില നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ജിൻസാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിൽ വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മിടുക്ക് ഈ ഇതിന്റെ ടെക്നിക്കൽ സൈഡും ഇതിന്റെ മറ്റുള്ള എഡ്യൂക്കേഷൻ സൈഡും ഒക്കെ ആയിട്ട് അദ്ദേഹം അതിന്റെ മുഴുവൻ സമയം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അതൊക്കെ നല്ല രീതിയിൽ നമ്മളത് പിന്നെ നമുക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ജോയൽമാരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു 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 ഇതിൻ്റെയൊക്കെ സാധ്യതകൾ, വളരെ വിദൂരമായിട്ടുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. എനിക്ക് തീർച്ചയായിട്ടും 2.5 മാസം കൊണ്ട് എനിക്ക് നല്ല അനുഭവമാണുള്ളത് ആയിരിച്ച്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് ഇത് കുറച്ചു കാലം ഇത് ഞാൻ പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ടുള്ള ആ ഒരു ഒരു പേടിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയാവും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല. അപ്പൊ ഞാൻ കുറച്ചു കാലം ഇത് അവഗണിച്ച് ഞാൻ പഠിക്കട്ടെ എന്നുള്ളതിൽ പല എൻ്റെ പ്രിയ സുഹൃത്താണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് 10 വർഷം ജോലി ചെയ്ത് എൻ്റെ സാജു സാറ് പറഞ്ഞിട്ട് പോലും ഞാൻ അദ്ദേഹത്തെ ഒരു 5-6 മാസം അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഒരു കാലയളവ് ഇപ്പൊ എനിക്ക് നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ 2.5 മാസമായിട്ട് ഞാൻ നാട്ടിൽ 2.5 മാസമായിട്ടാണ് ഞാൻ നാട്ടിലെത്തിയിട്ട്. അന്ന് മുതൽ ഞാൻ വന്ന അന്ന് പിറ്റേ ദിവസം മുതൽ ഞാൻ ഫുൾ ടൈം ആയിരിച്ചാണ്. അതിന്റെ റിസൾട്ട് എനിക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. എന്റെ കൂടെ നിൽക്കുന്നവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ മുകളിലുള്ളവരുടെ നല്ല ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും പിന്നെ ഈ ഡെയിലി ഈ മോർണിംഗിലുള്ള ജിനിൽ സാറിന്റെ ആ ഒരു പങ്ക് തീർച്ചയായിട്ടും വളരെ വലുതാണ്. അപ്പൊ എനിക്ക് ഇതൊക്കെയാണ് നിങ്ങളോട് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത്. എന്തായാലും എന്നെ ഈ എനിക്ക് ഈ ഒരു അവസരം തന്ന, എന്റെ അനുഭവം പങ്കുവെക്കാനുള്ള ഈ അവസരം തന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി കടപ്പാടൊക്കെ ഞാൻ അറിയിക്കണം. നമുക്ക് എൻ്റെ പ്രിയ കൂട്ടുകാർ, എൻ്റെ പ്രിയ പാർട്ട്ണറായിട്ടുള്ള ജോയലിനെ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് കേൾക്കാം എന്ന് അവനെ കൂടി ഇതിൽ മാഷെ ക്ഷണിക്കുന്നു വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് മാഷെ. യെസ് യെസ് യെസ്, വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ ജോയൽ അഥവാ ജമാൽ കടവ് സാറിന്റെ പാർട്ട്ണറായ ജോയലിനെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. അതുപോലെ ജമാൽ കടവ് സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ആദരവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ജോയൽ പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്റെ പേര് ജോയൽ റോയ്. ഞാൻ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 7th standard പഠിക്കുന്നു. എന്റെ വീട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ എടക്കരയാണ്. ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് 1-2 ആഴ്ച ആയിട്ടുള്ളൂ. അത് എന്റെ എക്സ്പീരിയൻസ് പറയുന്നത് ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ മറ്റ് ഷോപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ വ്യക്തികളും ഇതൊരു അഫോർഡബിൾ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സാധാരണ വ്യക്തിക്ക് ഒരു അസാധാരണ വ്യക്തി ആവാനുള്ള ഒരു മാർഗമാണ്, ഒരു വഴിയാണ് ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുന്നതിന് വളരെ സന്തോഷമുണ്ട്. ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിനെ പറ്റി എനിക്ക് എന്നോട് പറഞ്ഞത് ജമാൽ സാർ, എന്റെ പപ്പയുമാണ്. ഈ ഹൈറിച്ച് ഓൺലൈൻ സന്തോഷമുണ്ട്. ഒരു ദിവസം സാജു സാറും ജമാൽ സാറും സിനോ സാറും ഈ വീട്ടിൽ വരെ ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിനെ പറ്റി പറയും, അതുപോലെ തന്നെ ഈ വിജയമന്ത്ര ഈ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണ്. ജമാൽ സാറാണ് എനിക്ക് ഈ പ്രോഗ്രാം ഈ വിജയമന്ത്രേന്റെ ലിങ്ക് അയച്ചു തന്നത്. അതേപോലെ തന്നെ എനിക്ക്
വളരെ സന്തോഷമുണ്ട്. അത് എനിക്ക് ജിനിൽ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ജോയൽ. സോ എല്ലാവരും ഒന്ന് ജോയലിനെ ഒന്ന് കൈയടിച്ചുകൊണ്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചേ. ഓ ഗ്രേറ്റ്, വെരി ഗ്രേറ്റ് അല്ലേ? 13 വയസ്സുകാരന്റെ ആറ്റിറ്റ്യൂഡ്, സംതിങ് ഗ്രേറ്റ് ആൻഡ് അപ്രീഷിയേറ്റഡ് ഇൻ ഹൈ വാല്യൂസ് ആൻഡ് ഹൈ റിച്ച്നെസ്. ജോയൽ മോനെ, തീർച്ചയായിട്ടും നിനക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. നീ SSLC കംപ്ലീറ്റ് ആകുമ്പോഴേക്കും മാസം 1.5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും മേടിക്കാൻ നിനക്ക് സർവേശ്വരൻ അനുഗ്രഹം തരട്ടെ. വീട്ടിലെ പപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാ ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ. വളരെ പ്രത്യേകമായിട്ട് മോന്റെ മമ്മിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം ശരിയായി വരട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ ഇന്നത്തെ വിജയമന്ത്രിയിൽ നമ്മളോട് സംവാദിച്ച സമീർ ആൽത്തറിയ സാറിന് ഞങ്ങളുടെ എല്ലാവരുടെ ആദരവും സ്നേഹവും പ്രോത്സാഹനങ്ങളും. കുടുംബത്തിൽ എല്ലാ സമയത്തും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും പടച്ചോൻ സംരക്ഷിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടും നാളെ രാവിലെ മറ്റൊരു ടോപ്പിക്കുമായി നമ്മൾ രാവിലെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ആൻഡ് ഇറ്റ്സ് മീ ജിനൽ ജോസഫ്.